is gone. Hi, praise the Lord. Robin, brother, Wilson, and Paul, Vimal Paul, every Paul. Thank you, Lord Jesus. Very nice to meet you again. നമ്മളിന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഷാലോം. സിലോമോ. ഷാലോം അലേക്കും. എല്ലാവർക്കും ഒരു പ്രാവശ്യം ഇവിടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ ഇന്നത്തെ ടൈറ്റില് വളരെ രസകരമായിട്ടൊരു ടൈറ്റിലാണ്. കുറേ വർഷങ്ങളായിട്ട് നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവനയുടെ ഒരു ഹാപ്പി സ്റ്റേറ്റ്മെൻ്റാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റില്. അതിതാണ്, കൈവിടപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, കൈവിടപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നമ്മൾ പൊതുവായിട്ട് കൈവിടപ്പെടരുത്, നമ്മൾ കൈവിട്ടു പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ക്രൈസ്തവ ലോകത്ത് ഇന്നത്തെ ക്രിസ്തീയ മതം പഠിപ്പിക്കുന്ന പഠനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന എല്ലായിടങ്ങളിലും ആളുകൾ വളരെ ക്യൂരിയോസിറ്റിയോടെ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിപ്പിക്കാറുണ്ട്, കൈവിടപ്പെട്ടു പോകരുത്. പക്ഷേ നമ്മൾ ഹൊറർ തിയോളജിയിൽ നിന്ന് ഹാപ്പി തിയോളജിയിലേക്കുള്ള യാത്രയിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം. തിരുവെഴുത്തുകളുടെ ബേസിൽ, തിരുവചനത്തിൻ്റെ ആധികാരികതയിൽ കൈവിടപ്പെടുക എന്നത് ഭാഗ്യപദവിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇന്നത്തെ മോഡേൺ എസ്കറ്റോളജിയിൽ കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ ദയനീയമായി മാറുക, വലിയ കഷ്ടത്തിലേക്ക് പോവുക. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ ആൻറ്റിക്രൈസ്റ്റ് കൈകാര്യം ചെയ്യും, പിന്നെ അവനെ നിത്യനരകത്തിലേക്ക് പോകാൻ പറ്റൂ എന്ന പഠനമാണ് പ്രബലമായിട്ട് നിൽക്കുന്നത്. സോ അതിൻ്റെ നടുവിൽ നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്, കൈവിടപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അപ്പോൾ യേശുവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയവർ അവരാണ് ഭാഗ്യവാന്മാർ എന്ന് തിരുവെഴുത്തുകളെ വെച്ച് നമ്മൾ പഠിക്കാൻ പോകും. ഐ ആം നോട്ട് ഗോയിങ് ടു ട്വിസ്റ്റ് ദ വേർഡ്, ഐ ആം ഗോയിങ് ടു പ്ലെയിൻലി എക്സ്പ്ലെയിൻ ദ വേർഡ് വിത്ത് സിമ്പിൾ ലോജിക് ആൻഡ് വിത്ത് ദ ഫുൾ ഇൻസൈറ്റ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്. അപ്പോൾ കൈവിടപ്പെട്ടു പോവുക, നമ്മളെ ടിം ലിഹേ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സാധാരണ നല്ല പുസ്തകങ്ങൾ വാങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ കൈകൊണ്ട് പോലും തൊടാത്ത ഒരു പുസ്തകമാണ് ടിം ലിഹേ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ലെഫ്റ്റ് ബിഹൈൻഡ് സീരീസ്. അദ്ദേഹം 16 വോളിയം ഇറക്കിയിട്ടുണ്ട്. 16 വോളിയം, ഏകദേശം 80 ലക്ഷം, 80 മില്യൺ. 80 മില്യൺ എന്ന് പറയുമ്പോൾ 800 ലക്ഷം. ഇപ്പം 8 കോടി കോപ്പികൾ ഈ ലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പഠനമാണ് ലെഫ്റ്റ് ബിഹൈൻഡ് സീരീസ്. അദ്ദേഹം 3 ഫിലിംസ് ഇറക്കിയിട്ടുണ്ട് ലെഫ്റ്റ് ബിഹൈൻഡ് സീരീസിൻ്റെ തന്നെ. വേൾഡ് ഓൺ വാർ, ട്രിബുലേഷൻ, ലെഫ്റ്റ് ബിഹൈൻഡ്, ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 ഫിലിംസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് ബിഹൈൻഡ് സീരീസിൻ്റെ ഓതറായ ടിം ലിഹേ, അദ്ദേഹമാണ് ഡാർബിയുടെ ഡിസ്പെൻസേഷണലിസത്തിൻ്റെ, അല്ലെങ്കിൽ ഡാർബി കൊണ്ടുവന്ന ഡിസ്പെൻസേഷണലിസം എന്ന ആ യുഗാന്ത്യവാദത്തിൻ്റെ യുഗപരമായ പഠനത്തിൻ്റെ ഒരു എക്സ്പോസിറ്ററായിട്ട് നിലനിന്നിരുന്ന ആള് ആണ് ടിം ലിഹേ. അതെ, ടിം ലിഹേ 2016 മരിച്ചത്, 90-ാമത്തെ വയസ്സ്.
ഈ മനുഷ്യൻ ഇദ്ദേഹമാണ് ലോകം മുഴുവൻ ഈ ഒരു വിഷയത്തിന് ഒരുപാട് പോപ്പുലാരിറ്റി കൊടുത്തത് അവസാനം അദ്ദേഹം ഹോമോസെക്ഷ്വാലിറ്റിയെ കുറിച്ചുള്ള ഒരു പുസ്തകമൊക്കെ എഴുതി സന്തോഷത്തോടെ മൃതിയടങ്ങും എനിക്ക് തോന്നുന്നു യേശുക്രിസ്തു വരാൻ താമസിച്ചാൽ പിന്നെ കൈവിടപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി വായിക്കാനുള്ള പുസ്തകമാണെന്ന് തോന്നുന്നു ഗേ മാരേജിനെ കുറിച്ചും ഹോമോസെക്ഷ്വാലിറ്റിയെ കുറിച്ചും ഒക്കെയുള്ള ഒരു പുസ്തകം അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞത് ഞാനും നിങ്ങളും എല്ലാം മിശിഹായുടെ വരവിനെ കുറിച്ചുള്ള പഠനം കേട്ടിട്ടുണ്ട് നമ്മൾ കൈവിടപ്പെട്ടു പോലുള്ള സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഫിലിംസ് ഒത്തിരി വന്നിട്ടുണ്ട് കൈവിടപ്പെട്ടു പോകുന്നവരുടെ ആ സാഹചര്യങ്ങൾ നമ്മൾ ചില ഇടങ്ങളിൽ വലിയ വലിയ പിക്ചേഴ്സ് ഇപ്പോൾ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ വലിയ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ യേശു വരുമ്പോൾ കല്ലറകൾ ഇങ്ങനെ തുറന്ന് പറന്ന് പോകുന്നു വിമാനത്തിൽ നിന്ന് പറന്നു ട്രെയിനിൽ നിന്ന് പറന്നു പോകുമ്പോൾ ട്രെയിൻ ഇങ്ങനെ കൂട്ടിയിടിക്കുന്നു കാറുകൾ കൂട്ടിയിടിക്കുന്നു ഫ്ലൈറ്റ് എല്ലാം കൂടെ തലയിൽ താഴെ വീഴുന്നു തീ കത്തുന്നു വലിയ പ്രശ്നം അപ്പോൾ യേശു വരുമ്പോൾ പോവുക അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ ഒത്തിരി പേരുടെ ഉള്ളിൽ നല്ല പിക്ചറായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ കൈവിടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭയാനകമായ ഭീതിജനകമായ ഒരു സാഹചര്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് അതിനൊരുപാട് തിരുവെഴുത്തുകൾ വാക്യങ്ങളുണ്ട് അതിലേറ്റവും പ്രബലമായിട്ട് പ്രസംഗിക്കപ്പെടുന്ന ഒരു വാക്യമാണ് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിലുമാകും നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിലാണ് തൊട്ട് താഴെ വേറൊരു വാക്യമുണ്ട് ലോത്തിൻ്റെ കാലത്തെ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ ലോത്തിൻ്റെ കാര്യത്ത് സംഭവിച്ചതുപോലെയാണ് മനുഷ്യപുത്രൻ്റെ വരവിൽ നമ്മൾ ഇതിനെയെല്ലാം വളരെ വളരെ സീരിയസ് ആയിട്ട് ക്രൈസ്തവ ലോകത്ത് വളരെ പോപ്പുലറായിട്ട് പ്രസംഗിക്കുക നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവില്ല നമ്മൾ ഈ വിഷയങ്ങളെ വിശുദ്ധ ബൈബിള് വെച്ച് പഠിക്കാൻ പോകും നമ്മളതല്ലോ ഇത് കേൾക്കേണ്ട ആളുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊണ്ട് പണയം വെക്കാത്തവരാണെങ്കിൽ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും പാസ്റ്റർക്കോ ഏതെങ്കിലും സംഘടനയ്ക്കോ പണയം വെച്ച തലച്ചോറുള്ളവർ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ കേൾവിക്കാരുടെ ഇടയിൽ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം നിങ്ങളുടെ തലച്ചോറ് കേടാവും നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ നല്ല തീരുമാനിക്കാനുള്ള കഴിവ് നട്ടെല്ലും ഉള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി അല്ലാത്തവർ ഇത് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ വഴക്കുണ്ടാക്കാനും തർക്കിക്കാനും തെറി പറയാനും ഉള്ള സംസ്കാരവും നമ്മുടെ ഇതിനകത്താരും ദയവ് ചെയ്ത് ഇടരുത് എന്നും കൂടെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോട് ഓർമ്മിപ്പിക്കും ഞാൻ വിശ്വസിക്കുന്നു കൈവിടപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ് കൈവിടപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ നിലവിലുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഴുവൻ പഠിപ്പീരും കൈവിടപ്പെട്ടവർ നിർഭാഗ്യവാന്മാരെന്ന് അവരുടെ കാര്യം തീരുമാനമായി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞു അവർക്കിനി രക്ഷയില്ല അവർ തീർന്നു അവരുടെ പരിപാടി ഫിനിഷായി അപ്പം കൈവിടപ്പെട്ടു പോയാൽ തീർന്നു എന്ന് പഠിപ്പിക്കുന്ന ഇതിൻ്റെ നടുവിൽ ഈ ഭയങ്കര പാൻഡമിക് കാലത്ത് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് വീണ്ടും ഞാനത് പറയുന്നു കൈവിടപ്പെട്ടു പോകുന്നവർ ഭാഗ്യവാന്മാരാണ് ബ്ലസ്സഡ് ആർ ദ വൺ ഹൂ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ആരെല്ലാമാണോ കൈവിടപ്പെട്ടു പോയത് അവരാണ് ഭാഗ്യവാന്മാർ നമ്മൾ കർത്താവിൻ്റെ മടങ്ങിവരവുമായിട്ട് ഉള്ള ഒരു 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 തെറ്റായ പഠനം വളരെ തെറ്റായ നമ്മൾ കൃത്യമായിട്ട് ആ ബൈബിൾ വായിക്കത്തുപോലും ഇല്ല എന്നതിൻ്റെ തെളിവാണ് വളരെ വളരെ സിമ്പിളായിട്ട് വായിച്ചാൽ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ മലയാളിക്ക് പച്ച ചോറ് കഴിക്കുന്ന മലയാളിക്ക് സിമ്പിളി വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു വാക്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാൻ പോവുകയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യം മിന്നൽ ആകാശത്തിന് കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ ആകും എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ഡെത്ത് ആൻഡ് സഫറിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് 26 ലൂക്ക് ചാപ്റ്റർ 17:26 നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലുണ്ടാകും ഈ പദങ്ങൾ നോട്ട് ദ പോയിന്റ് നാളിലുണ്ടാകും നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സോതും വിട്ട നാളിൽ ആകാശത്തും തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു ഒന്നാമത്തെ ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് നോഹയുടെ കാലം രണ്ട് ലോത്തിൻ്റെ കാലം അടുത്തത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ
അവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീടിനകത്ത് സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. അടുത്തത്, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ രണ്ടുപേർ, ഏതാ ആ മനുഷ്യപുത്രൻ വരുന്ന നാളിൽ ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരുമിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടതായ വാക്യം. ഇവിടെയാണ് നമ്മൾ ഏത് കൊലകൊമ്പൻ തർക്കിക്കാൻ വന്നാലും അവൻ്റെ കൊമ്പൊടിക്കാനുള്ള വാക്യം. 37, അവർ അവനോട് ആരാ? കർത്താവിൻ്റെ ശിഷ്യന്മാർ. ദൈവരാജ്യം കാണാൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ മറുപടി. അതിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അതായത് ഈ കൈക്കൊള്ളും ഉപേക്ഷിക്കും, കൈക്കൊള്ളും ഉപേക്ഷിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റ് ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അന്നേരം ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ എവിടെ എന്ന് ചോദിച്ചതിന്. ഇവിടുത്തെ ചോദ്യം എവിടെ, ഇവർ ചോദിക്കുകയാണ് എവിടെ ഉപേക്ഷിക്കാന്നാ ചോദിച്ചത്, എവിടെയാണ് അവരെ എടുത്തോണ്ട് പോകുന്നതെന്നാ ചോദിക്കുന്നത്. വേർ, ഒരുത്തനെ കൈക്കൊള്ളും, ഉപേക്ഷിക്കുന്ന വിട്ടോ, ആ വീട്ടിൽ തന്നെ എന്ന് പറയാം. അതുകൊണ്ട് വയലിൽ ഒരു കുറച്ച് പേരെ വിട്ടേക്കുന്നു, പൊടിക്കുന്ന മില്ലിൽ കുറച്ച് പേരെ വിട്ടേക്കുന്നു, കിടക്കയിൽ കുറച്ച് പേരെ വിട്ടേക്കുന്നു. അപ്പം ബാക്കി ഈ കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലോ, എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞല്ലോ, എടുത്തോണ്ട് പോകുന്നവരെവിടെയാന്നാ ചോദിച്ചത്. ഈയൊരു ചോദ്യം ചോദിച്ച അപ്പോസ്തലന്മാർക്ക് ആദ്യം ആ മഹിമാ സ്ഥലത്തിരിക്കുന്നവർക്ക് എൻ്റെ വന്ദനം. കാരണം നമ്മളെ കുരുക്കി കൊല്ലാൻ വേണ്ടി വരും ഇതത്ത് ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ. കർത്താവ് ചോദിക്കുകയാണ്, അവർ അവനോട് കർത്താവേ എവിടെ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവരെയെല്ലാം കൂടെ എങ്ങോട്ടാണ് എടുത്തോണ്ട് പോകുന്നത്, ഈ കൈ എടുത്തോണ്ട് പോകും. അപ്പം കർത്താവ് യഥാർത്ഥത്തിൽ പറയേണ്ടതാ, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റൊരുത്തനെ ഉപേക്ഷിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും മറ്റൊരു ഉപേക്ഷിക്കും. അപ്പം തൃശ്ശന്മാർ, കർത്താവ് എവിടേക്കാ? അപ്പം കർത്താവ് പറയും, എൻ്റെ കൂടെ മഹിമയുടെ സിംഹാസനത്തിൽ തേജസ്സിൻ്റെ മണ്ഡലത്തിൽ മേഘത്തിൽ എടുക്കപ്പെടും എന്നല്ലല്ലോ പറഞ്ഞത്. എവിടെയാണ് ഇവരെ കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണ് ഇവരെ എടുക്കുന്നത് എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്യം ഇതാണ്. കർത്താവ് എവിടെ എന്ന് ചോദിച്ചതിന് ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ വാക്യം വെച്ചിരിക്കുക. ഇനി നമ്മൾ വിശദീകരിക്കാനായിട്ട് പോവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യപുത്രൻ്റെ വരവ്, മനുഷ്യപുത്രൻ്റെ വരവെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ എവിടെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം യെരുശലേമിനോടുള്ള ബന്ധത്തിൽ, യഹൂദനോടുള്ള ബന്ധത്തിൽ വളരെ കൃത്യമായി അവരെ മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയും അത് വിശദീകരിക്കാൻ സമയമില്ല, കാരണം ഒരുപാട് വാക്യങ്ങളും തെളിവുകളും അതിന് പിൻബലമായിട്ടുണ്ട്. ഓക്കെ, പിൻബലമായിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ഒരു രണ്ട് ഹിസ്റ്റോറിക്കൽ ഈവൻസിനെയാണ് ദൈവത്തിൻ്റെ ദാസ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നോഹയുടെ കാലം പോലെ എന്നൊരു പുസ്തകം കായംകുളത്ത് IPC വലിയൊരു പ്രാസംഗികനാണ്, ഒരു വലിയ പ്രാസംഗികൻ. അദ്ദേഹത്തിൻ്റെ പേര് ബി മോനച്ചൻ, കായംകുളം. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് അത് വായിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ്, എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ ഇടയിൽ ആ പുസ്തകം വളരെ ഫെമിലിയറാണ്. എസ്പെഷ്യലി IPC കാർക്ക് അത് നല്ലപോലെ അറിയാം. പുള്ളി ആ കൂടുതലും ആ കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ആളാണ്, ബി മോനച്ചൻ എന്ന് പറയുന്ന കർത്താവിദാസ്. അപ്പം നോഹയുടെ കാലം പോലെ എന്നല്ല പുസ്തകമുണ്ട്, ആ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. അതായത് നോഹയുടെ കാലം പോലെയാണ് മനുഷ്യപുത്രന്റെ വരവിന്റെ കാലം എന്നല്ല, നോഹയുടെ കാലം പോലെ ആണ് മനുഷ്യപുത്രന്റെ കാലം എന്നല്ല, മറിച്ച് നോഹയുടെ കാലം പോലെ തന്നെയാണ് മനുഷ്യപുത്രന്റെ വരവിന്റെ നാളിൽ. അപ്പൊ ക്രൈസ്റ്റ് വെളിപ്പെടുന്ന നാൾ, ആ നാളിന് നോഹയുടെ കാലം പോലെ തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ പറയുന്നു, ഇതിനകത്ത് രണ്ട് കൂട്ടരെയാണ് നമ്മൾ ബൈബിളിൽ ഈ ഭാഗങ്ങളിലെല്ലാം രണ്ട് കൂട്ടരെയാണ് കാണുന്നത്. ഒന്ന്,
കൈവിടപ്പെട്ടു പോകുന്ന കൂട്ടരും രണ്ട് എടുത്തോണ്ട് പോകുന്ന കൂട്ടരും. ഇപ്പൊ എടുക്കപ്പെടുന്ന കൂട്ടർ, നമ്മൾ ഇവിടെയാണ് റാപ്ചർ സ്ഥാപിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കർത്താവ് വന്നിട്ട് റാപ്ചർ സ്ഥാപിക്കാൻ വേണ്ടി ഇവിടുത്തെ അപ്പോക്കാലിപ്റ്റിക്കൽ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ, എസ്കറ്റോളജിക്കൽ ടീച്ചേഴ്സ് സകല ആളുകളും ഈ ഭാഗങ്ങളെ ഉദ്ധരിച്ചാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ഫോബിയയായിട്ട് ക്രിസ്തീയ ലോകത്തുണ്ട്. ഒത്തിരി ദൈവമക്കൾ നിർമ്മലരായിട്ട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ജീവിക്കുന്ന ഒരുപാടാളുകൾ, ഒത്തിരി 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 ദൈവമക്കൾ കരഞ്ഞ് വേദനിച്ച് ഭയന്നിരിക്കുന്ന ചിന്താഗതികളാണ് ഈ വാക്യങ്ങളിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം അവർ പഠിപ്പിച്ച് നിങ്ങൾ തന്നെ കർത്താവ് എപ്പോൾ വേണേലും വിടും, അപ്പോൾ കിടക്കയിൽ ഇരിക്കും. അപ്പം അവർ ഇത് ആഗോളതലത്തിൽ സംഭവിക്കുന്നതാണെന്ന് തെളിയിക്കാനുള്ള കാര്യം എങ്ങനെയാണെന്നറിയാമോ, ഒരാൾ കിടക്കയിലായിരിക്കും, അത് രാത്രിയാണ്. ഒരിക്കൽ ഒരു സ്ത്രീകൾ തമ്മിൽ ഇത് പൊടിച്ചുകൊണ്ടിരിക്കും, അത് സന്ധ്യയ്ക്കാണ്. വയലിലിരിക്കും, അത് പകലാണ്. ഒരേ സമയത്ത് പകലും രാത്രിയും സന്ധ്യയും ഒക്കെ വരണമെങ്കിൽ അതെന്താണ്? അത് ഈ റാപ്ചറ് ഭൂലോകം മുഴുവനും ഉള്ളതാണ് എന്ന് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവരത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ആ ഒരു ബന്ധനം, ആ ഒരു പൈശാചികമായ ചിന്താഗതികൾക്ക് അവസാനം കുറിക്കാൻ ഇടവരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രയത്നം വിമലമാകത്തിൽ നിന്ന് ഉറച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. പറഞ്ഞല്ലോ ചില കാര്യങ്ങളിൽ എനിക്ക് ഈ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ആളുണ്ട്, ഒരു കോട്ടയംകാരൻ, അങ്ങനെ പറയും പച്ചയ്ക്ക് പറയുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എനിക്ക് പുള്ളി ഇഷ്ടമാണ്, പുള്ളി കാര്യങ്ങൾ അങ്ങ് പച്ചയ്ക്ക് പറയും. ഒരു വളച്ചൊടുപ്പില്ലാതെ കാര്യം പച്ചയ്ക്ക് അങ്ങ് പറയും. ഞാൻ അതുകൊണ്ട് പച്ചയ്ക്ക് അങ്ങ് പറയുക. ഈ കൈവിടപ്പെട്ടു പോകുന്നവരാണ് ഭാഗ്യവാന്മാർ. അപ്പം നിങ്ങളുടെ പാസ്റ്റർ ഇനി നീ കൈവിടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ കരങ്ങൾ അടിച്ച് സ്തോത്രം ചെയ്യണം, കരം അടിച്ച് അങ്ങ് സ്തോത്രം ചെയ്തേക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ പറയും കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പം കോമൺ ആയിട്ട് ആളുകൾ പഠിക്കുന്നത് കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ എന്തോ ഒരു വിനാശത്തിലേക്ക് പോവുകയെന്ന്. എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെവിടെയാ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണെന്ന്, മഹിമയിലേക്ക് എടുക്കപ്പെടുക. അങ്ങനൊരു കാര്യപരിപാടി ദൈവതിരുവെടുത്തിനകത്തില്ല എന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, റാപ്ചർ എന്നത് ചില ആളുകളുടെ ദിവ്യാസ്വപ്നമാണ്. വിദ്യാഭ്യാസവും പരിജ്ഞാനവും സമ്പത്തും മാന്യതയും സൊസൈറ്റിയും നല്ല പേരുമുള്ള ഒരുപാട് മാന്യരായ വിദ്യാസമ്പന്നരായ, ഇപ്പോൾ ബൈബിൾ സെമിനാരിയിലൊക്കെ പഠിച്ച് 10-ഉം 15-ഉം വർഷങ്ങൾ പഠിച്ച വേദപണ്ഡിതന്മാരും മണ്ടന്മാരാകാൻ പോകുന്ന തിയോളജിയാണ് കർത്താവിൻ്റെ റാപ്ചർ എന്ന് പറയുന്ന റാപ്ചർ തിയോളജി. അത് 150 വർഷത്തിന് മുമ്പ് ഡാർബി എന്ന ഒരു ഭ്രാന്തൻ്റെ തലയിൽ കയറി വന്ന ഒരു വിവരമില്ലായ്മയുടെ റിസൾട്ട് മാത്രമാണ്. 1 മുതലുള്ള നൂറ്റാണ്ടുകളിൽ ഒന്നും ഒരു കാലഘട്ടത്തിലും വിശുദ്ധ സഭയോ പരിശുദ്ധമായി ഇന്നും നിലനിൽക്കുന്ന ഒരു പരമ്പരാഗത സഭകളോ ഈ വിഷയങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കറിയാമോ വെളിപ്പാട് പുസ്തകത്തിൻ്റെയും ദാനിയൽ പ്രവചനത്തിൻ്റെയും ഇത്രയും ക്രൂരമായ പഠനങ്ങൾ, ഇത്രയും വിഘലമായ പഠനങ്ങൾ, ഹൊററായിട്ടുള്ള തിയോളജി ലോകത്തിൽ പോപ്പുലറാക്കാൻ പിറകിൽ അധ്വാനിച്ച ക്രൂരമായ കരങ്ങൾ പെന്തിക്കോസ്തിൻ്റെ കരങ്ങളാണ്. പെന്തക്കോസ്താണ് ഇതിന് ഏറ്റവും കൂടുതൽ ലോകവ്യാപനത്വം വരുത്തി. അവർ സുവിശേഷീകരണത്തിനും വലിയ പങ്കാളികളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അവർ പങ്കാളികളായി. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് മർമ്മം മകതിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു പഠനം അവർ കൊണ്ടുവന്നു. എന്തെന്ന് ചോദിച്ചാൽ കത്തോലിക്ക, നിങ്ങൾക്കറിയാം കത്തോലിക്ക പള്ളിയിലെ, ഞാനിപ്പോഴും കത്തോലിക്ക സഹോദരങ്ങളോട് പറയാം, കത്തോലിക്ക ചർച്ചിനകത്തിരിക്കുന്ന ഒരുപാട് വിശ്വാസികളുടെ അകത്തും ഈ ചിന്തയുണ്ട്. എന്തെന്നറിയാമോ, മർമ്മം മകതിയാം ബാബിലോൺ എന്ന് പറയുന്നത് കാതലിക് ചർച്ചാണ്, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോപ്പാണ് എന്നൊക്കെ പറയുന്ന പഠനങ്ങൾ നിലവിൽ ഒത്തിരി പോപ്പുലറാണ്. അത് ഒരു പരിധിവരെയെങ്കിലും വിശ്വസിക്കുന്ന ഒത്തിരി കത്തോലിക്കർ ഉണ്ടെന്നുള്ള കാര്യം മറക്കാൻ പറ്റില്ല, വിസ്മരിക്കാൻ പറ്റില്ല. ഇത് വാസ്തവമാണ്. എന്നാൽ കാരണം മർമ്മമഗതിയാം ബാബിലോൺ കത്തോലിക്ക സഭയാണെന്ന് പറഞ്ഞു വന്നു തുടങ്ങി. പിന്നെ കാരണം ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ്സ് ലോകത്തിന് ഒരുപാട് പ്രയോജനമുള്ള ഒരു കൂട്ടമാണ്. ഞാനത് നെഗ്ലക്ട് ചെയ്യുന്നില്ല. പെന്തക്കോസ്റ്റ് സമൂഹത്തെ ഞാൻ താഴെ തള്ളുകയല്ല, അവർക്ക് അവരുടേതായ ക്വാളിറ്റി ഉണ്ട്, അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. സുവിശേഷീകരണത്തിൽ അവർ വെറിയുള്ളവരാണ്, ഉപദേശങ്ങളിൽ വളരെ കാര്യമായിട്ട് അവർ പോകുന്നുണ്ട്, ഒക്കെ ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ പറയുന്ന ഉപദേശങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ല എന്നുള്ളതും കൂടെ ഒരു പരമയാഥാർത്ഥ്യമാണ്.
അതുകൊണ്ടാണ് ഇവരെ ആളുകൾ ഈ ഓടിക്കുന്നതും തെറി വിളിക്കുന്നത്. അല്ലാതെ ഇവരെ സുവിശേഷത്തിൻ്റെ മഹത്വം കൊണ്ടുള്ള ദണ്ഡമൊന്നുമല്ല. പ്രസംഗം ഒന്നും ജീവിതത്തിലില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കുറ്റം. അവരെ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതുകൂടെ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ എന്നേ ലോകം നന്നായേനേയും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പെന്തക്കോസ്റ്റ് ഒന്നും ഇല്ല എന്ന് ഞാൻ പറയല്ല. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇവിടെയുള്ള എല്ലാ സഭകളും എനിക്ക് തുല്യമാണ്. തുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെയിമാണ്. എല്ലാ മനുഷ്യജാതി മുഴുവൻ ദൈവകണ്ണിൽ തുല്യമാണെങ്കിൽ എല്ലാ ചർച്ചസും തുല്യമാണ്. ചിലർക്ക് ചില രീതിയിൽ കണ്ണ് കാണുന്നു, ചിലർക്ക് കുറച്ചുകൂടെ കണ്ണ് കാണുന്നു, ചിലർക്ക് കണ്ണ് തുറന്നിട്ടേ ഇല്ല. ഇതറേ ഉള്ളൂ, അത്രയും മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവുമായുള്ള ബന്ധത്തിൽ ചരിത്ര സംഭവങ്ങളെ കൂടെ ചേർത്ത് പറയുക. അപ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഈ സംഭവങ്ങളില്ല. 19-ാം നൂറ്റാണ്ടിൽ ഡാർബി കൊണ്ടുവന്ന ഒരു വികലമായ പഠനമാണ് പ്രീ ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷനും പിന്നെ മിഡ് ട്രിബുലേഷനും പോസ്റ്റ് മില്ലേനിയം എമില്ലേനിയം പ്രീ മില്ലേനിയം ഈ വ്യൂസ് എല്ലാം ഡാർബിയുടെ തിയോളജിയിൽ നിന്ന് അങ്കുരിച്ചു വന്നതാണ്, നിലനിൽപ്പിൻ്റെ തിയോളജികളാണ്. ദീസ് ആർ ദ തിയോളജീസ് ഓഫ് സർവൈവൽ തിയോളജി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കണം, എനിക്ക് എൻ്റെ കാര്യം ബോധിപ്പിക്കാൻ ദൈവമുള്ളൂ. ഞാൻ കണക്ക് ദൈവം മുമ്പിലാണ് ബോധം കൊടുക്കേണ്ടത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ള ദൈവാദി ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത്. എനിക്ക് ഭൂമിയിൽ നോക്കാൻ ആരുമില്ല, എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരെയും പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ദൈവം മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ദൃഢമായ ഉറപ്പോടെ എനിക്ക് ലഭിച്ച സത്യം ഞാൻ പറയുക. അപ്പോൾ എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നിലവിലുള്ള ഏതെങ്കിലും ഒരു സഭയ്ക്ക് കേടുവരുത്താൻ പാടില്ല എന്ന നിലയിൽ എനിക്ക് എൻ്റെ സത്യത്തെ മയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ഇന്ന സംഘടനയെ അത് ബാധിക്കും, ഇന്ന പാസ്റ്ററിനെ അത് ബാധിക്കും, ഇന്ന ഉപദേശക്കൂട്ടത്തെ, എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം മാത്രമാണ് എൻ്റെ മുമ്പിൽ ഉത്തരവാദി. എനിക്കും ഉത്തരവാദിത്തപ്പെട്ട സഭകളുണ്ട്, വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട്, ഫോളോ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവരെയും എനിക്ക് ചതിക്കാൻ പറ്റില്ല. ഐ കനോട്ട് ചീറ്റ് എനി വൺ ഇൻ ദ വേൾഡ്. ഞാൻ ഈ കേൾക്കുന്ന ആരെങ്കിലും ഒരാളെ ചതിക്കുന്നെങ്കിൽ ആ ചതിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മരിക്കുന്നതാണ് നല്ലത്. ഐ ഡോണ്ട് വോണ്ട് ടു ചീറ്റ് എനി ബോഡി ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ പുസ്തകം, ഈ വചനം നിങ്ങൾ നോക്കിക്കേ. കർത്താവ് പറയുക, മനുഷ്യപുത്രൻ്റെ നാളിൽ, നമുക്ക് നേരത്തെ ഇതറിയാം, മനുഷ്യപുത്രൻ്റെ ഈ വരവെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള വരവാണ്. നാശത്തിന് വേണ്ടിയുള്ള, അതായത് ഇസ്രായേലിനെ ന്യായം വിധിക്കുന്ന ന്യായവിധിയുടെ പ്രഖ്യാപനമാണ് ഈ വരവിനകത്തെല്ലാം. കൃത്യമായിട്ടും ന്യായവിധി, അല്ലാതെ യേശു ഇനിയും സഭയെ ചേർക്കാൻ വരുന്ന വരവിനെക്കുറിച്ചേ അല്ല ഈ പറഞ്ഞതൊന്നും. യേശു പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ഈ ഇസ്രായേലിൻ്റെ വിനാശത്തിന് വേണ്ടി, യഹൂദൻ്റെ വിനാശത്തിന് വേണ്ടി വരുന്ന വരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അറിയേണ്ട കാര്യം, ആദ്യത്തെ ഒരു ഹിസ്റ്റോറിക്കൽ സാധനം, ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, ഒരു ഹിസ്റ്റോറി എന്താണ്? നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലാവും. അപ്പോൾ നോഗയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? നമ്മളവിടെ പഠിക്കണം. നമ്മുടെ ആളുകൾ ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനം, നോഗയുടെ കാലത്ത് വഷളത്തം പെരുകി. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഈ വഷളത്തം ഇല്ലാത്ത ഒരു കാലം പറയാൻ പറ്റുമോ? ഒരർത്ഥത്തിൽ നോഗയുടെ കാലത്തേക്കാൾ ഈ കാലം വളരെ ബെറ്റർ കാലമാണ്, ഏറ്റവും ബെറ്റർ കാലമാണ്, വളരെ 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 നല്ല കാലമാണ്. നല്ല കുടുംബങ്ങൾ, മാന്യമായ ജീവിതം, ഇതിനകത്ത് കുറച്ച് കുഴിത്തിരുമ്പുകൾ അവിടെ ഇവിടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നെങ്കിലും നോഗയുടെ കാലത്തിൻ്റെ 1% പോലും ഭൂമിയിൽ ഇന്ന് വഷളത്തമില്ല. സകല ജഡവും അവൻ്റെ കണ്ണിൽ വഷളത്തം ചെയ്തു എന്നാ നോഗയുടെ കാലത്ത്. അപ്പം നോഗയുടെ കാലം പോലെ അപ്പം നമ്മുടെ, അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഒരു ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ അബ്യൂസിങ്ങിനെ കുറിച്ച് ഒരു കഥ കേൾക്കുക, അല്ലെങ്കിൽ ഒരു റേപ്പ് കേസ് കേൾക്കുക, അല്ലെങ്കിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേൾക്കുക, അല്ലെങ്കിൽ ഒരു കൊലപാതകം, ഒരു മർഡർ, ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു മർഡർ കേൾക്കുക. സോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കുന്ന എന്നറിയാമോ, ഓ ദിസ് ഇസ് ദ, ഇത് യേശുവിൻ്റെ കാലം, അല്ലെങ്കിൽ നോഗയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിലാണ്. നമ്മുടെ ആളുകളെല്ലാം എല്ലാ നെഗറ്റീവായ സംഭവങ്ങളെ, ഒരു കലഹം വന്നാൽ, ഒരു കൊലപാതകം വന്നാൽ, ഒരു തിന്മ വന്നാൽ, ഉടനെ അന്നേരം അവർ യേശുവിൻ്റെ വരവുമായിട്ട് അതിനെ ചേർത്ത് കണക്ട് ചെയ്യും. ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്,
മഹാനായ രാജാതിരാജാവായ കർത്താതികർത്താവായ നമ്മുടെ സ്വർഗപിതാവിന്റെ വരവിനെ എതിരേൽക്കാൻ താലപ്പൊലിയുമായിട്ട് നിൽക്കുന്നത് ഈ റേപ്പിസ്റ്റും ഈ ഹോമോസെക്ച്വാലിറ്റി നടത്തുന്നവനും ഈ ലെസ്ബിയനിസവും ഈ ബ്രൂട്ടൽ മർഡറും ഈ ചൈൽഡ് അബ്യൂസറുമാണോ മിശിഹാ തമ്പുരാന്റെ വരവേൽക്കാൻ നിൽക്കുന്നത്? ഇവിടെ ലോകത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്ഥലത്ത് പോയാൽ അവരെ വരവേൽക്കുന്നത് എത്ര ഒരു ബൊക്ക കൊടുത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പുഷ്പമെങ്കിലും കൊടുത്തല്ലേ? ഇത് അത്യുന്നതനായ ദൈവപുത്രന്റെ വരവിനെ വരവേൽക്കാൻ കൊറോണ, പിന്നെ വേറെന്തൊരു ഒരു വൈറസ്, പിന്നെ കമ്പ്യൂട്ടറിനകത്തെ വൈറസ്, അന്തിക്രിസ്തുവിന്റെ മുദ്ര, ഇപ്പൊ ഈ കാണുന്ന മുഴുവൻ അഴുക്കും യേശു വരാൻ പോവാന്ന് ചിന്തിച്ച് നിൽക്കുന്നവനെ പോലും അവനേക്കാളും വിഡ്ഢിയാണ് ഈ ലോകത്ത് വേറെ ആരാളെ. കേൾക്കാൻ ചെവി ഉണ്ടേ കേൾക്കുക. നിങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ തലച്ചോറ് കൊണ്ടുപോയി വല്ല സംഘടനക്കാരൻ്റെ അവൻ്റെ 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 പെട്ടിക്കകത്ത് കൊണ്ടുവന്ന് നിങ്ങൾ പണയം വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് തിരുവഴുത്തൽ അങ്ങനെ ഉണ്ടോയെന്നും കൂടെ നിങ്ങൾ ബുദ്ധി വെച്ച് നോക്കുക. നിങ്ങൾ ഒത്തിരി ഹീബ്രു ഗ്രീക്കിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് പച്ച മലയാളം പഠിച്ചാൽ മതി. ഇപ്പം ഇവിടെ ഒന്നും ഈ നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്ത് സംഭവിക്കുന്നല്ല. എഴുതിയിരിക്കുന്നു നോഗയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലുമാകും. മനുഷ്യപുത്രന്റെ നാളിൽ ആ ദിവസം നോഗയുടെ കാലം പോലെ ഇരിക്കുന്ന എന്താ നോഗയുടെ കാലത്ത് സംഭവിച്ചത്? അവിടെ വഷളത്വത്തെ കുറിച്ചല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന വഷളത്വം എന്താന്ന് നോക്കി. എന്താ നോഗയുടെ കാലത്ത് സംഭവിക്കുന്നവരുള്ള വഷളത്വം എന്താ? അവിടെ റേപ്പ് ചെയ്തു, കൊലപാതകം ചെയ്തു, ഹോമോസെക്ഷ്വാലിറ്റി ചെയ്തു, ലെസ്ബിയനിസം പ്രോത്സാഹിപ്പിച്ചു, ചൈൽഡ് അബ്യൂസ് ചെയ്തു, പിന്നെ കുഞ്ഞുങ്ങളെല്ലാം എന്തുവാ വയറ്റിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അബോർട്ട് ചെയ്ത്, ഇങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഒന്നുമല്ല. നോഗയുടെ കാലത്ത് എന്ത്? നോഗയുടെ നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നു. തിന്നുന്ന ഏറ്റവും വലിയ കുഴപ്പ തിന്നുന്ന ഏറ്റവും വലിയ ഭാഗം നോഗയുടെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം തിന്നുന്നതാ? കുടിച്ചു, തിന്നുകയും കുടിക്കുകയും ചെയ്യാത്ത ആരാ? അങ്ങനെയാണെങ്കിൽ ഈ വാക്യം വെച്ചുകൊണ്ട് നോഗയുടെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്ര നല്ല സംഭവം, അതുകൊണ്ട് ആരും തിന്നും വേണ്ട കുടിക്കാൻ വേണ്ടെന്ന് പറയണോ? നോഗയുടെ കാലത്ത് എന്താ സംഭവിച്ചേ? തിന്നു, കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരെ പോലെ തിന്നുന്നു, കുടിക്കുന്നു, കല്യാണത്തിന് കഴിക്കുന്നു, കല്യാണം കഴിഞ്ഞു കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, വളർത്തുന്നു, ഇന്നേ കഴിക്കുന്നു. സോ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അതായത് നാച്ചുറലി പോകുന്നു. പക്ഷെ എന്തു പറ്റി? പെട്ടെന്ന് എന്ത് വന്നു? പെട്ടെന്ന് ആര് വന്നെന്നാ? പ്രളയം വന്നു. മലയാളികളിൽ ഇത് പഠിപ്പിക്കുന്ന സകല അച്ചാച്ചന്മാരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുക. നോഗയുടെ കാലത്ത് വന്നത് പ്രളയമാണോ ദൈവപുത്രനാണോ? അപ്പൊ ഈ നോഗയുടെ കാലത്ത് വന്നത് പ്രളയമല്ലേ? ഇപ്പൊ പ്രളയവും യേശു ക്രിസ്തുവും തുല്യമാണോ? ചോദ്യം. നോഗയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലാകും. നോഗയുടെ കാലത്ത് എന്തു വന്നു? പെട്ടെന്ന് പ്രളയം വന്നു. അപ്പൊ പ്രളയം ഇസ് ഈക്വൽ ടു മനുഷ്യപുത്രന്റെ വരവ് എന്നാണോ നിങ്ങളുടെ പഠനം? എന്നാണോ നിങ്ങളുടെ പഠനം? അപ്പൊ പ്രളയമാണ് ദൈവപുത്രൻ. അപ്പൊ ദൈവപുത്രന്റെ വരവ് പ്രളയം വന്നതുപോലെ ഇരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് എ ജഡ്ജ്മെന്റ്, നോട്ട് റാപ്ചർ. ഡിസ്ട്രക്ഷൻ, ജഡ്ജ്മെന്റ് ആണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നോഗയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? നോഗയുടെ കാലത്ത് റാപ്ചർ അല്ല സംഭവിച്ചത്, നോഗയുടെ കാലത്ത് നാശമാണ് സംഭവിച്ചത്. ചോദ്യം, ഇവിടുത്തെ പ്രീ മില്യൻ, പോസ്റ്റ് മില്യൻ, പ്രീ ട്രിപ്പ്, പോസ്റ്റ് ട്രിപ്പ് സകല ഉദ്ദേശിമാരോടും ഞാൻ ചോദിക്കുകയാണ്, നോഗയുടെ കാലത്ത് പ്രളയം വന്നല്ലോ. പ്രളയം വന്നത് വിശുദ്ധന്മാരെ രക്ഷിക്കാനും അശുദ്ധന്മാരെ വെറുതെ വിട്ടേക്കാനാണോ? ലെഫ്റ്റ് ബിഹൈൻഡ് ആണോ? കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറ. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ സഭയെ എടുത്തുകൊണ്ട് പോകുന്നല്ലേ? റാപ്ചർ അല്ലേ? ആ റാപ്ചർ ശരി, 1000 പേരിൽ 100 പേർ അങ്ങ് എടുക്കപ്പെട്ട് 900 പേരെ കൊല്ലും എന്നെവിടെ എഴുതിയേക്കുന്നേ? 900 പേരെ കൊല്ലും, ബാക്കിയുള്ളതിനെ മുഴുവൻ അശേഷം നശിപ്പിക്കുന്ന എവിടെ എഴുതിയേക്കുന്നേ? അങ്ങനൊരു വാക്യുണ്ടോ? അപ്പൊ നോഗയുടെ കാലത്ത് 8 പേരെ രക്ഷിച്ചു, ബാക്കി മുഴുവൻ ആളുകളെയും കൊന്നു കളഞ്ഞില്ലേ? മനുഷ്യപുത്രന്റെ വരവിൽ അങ്ങനാണോ? ബി മോനച്ചാനോടും ഞാൻ ചോദിക്കുക,
നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലാകും എന്ന് പുസ്തകം എഴുതി, ആ പുസ്തകം വിറ്റ് പൈസയൊക്കെ ഉണ്ടാക്കി ഹാപ്പിയായി ലോകം മൊത്തം ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല മഹാന്മാരോടും ഞാൻ ചോദിക്കുക, യേശു ക്രിസ്തു, യേശു ക്രിസ്തു നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലെങ്കിൽ, നോഹയുടെ കാലത്ത് ജലപ്രളയമാ വന്നത്, ജലപ്രളയം വന്നത് ആരെയും പുലർത്താനല്ല, ജലപ്രളയം മുഴുവൻ ആളെ മുടിക്കാനാ വന്നത്, മുഴുവൻ ആളുകളെ മുടിക്കാനാ. അപ്പം യേശു സകല ആളുകളെ മുടിക്കാനാണോ വരുന്നത്? ധൈര്യമുണ്ട് ആൻസർ പറ. ആൻസർ പറ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ ക്രൈസ്തവ ലോകത്തിൽ ജനകോടികളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളോട് പറയുക, നോഗയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലാകും. ഞാൻ ഈ ചോദ്യം പലരോടും ചോദിച്ചു, ഒറ്റ ഒരാൾ ആൻസർ പറയില്ല. അന്നേരം പറയും നോഗയുടെ കാലത്ത് വ്യഭിചാരം പെരുകി, നോഗയുടെ കാലത്ത് കൊലപാതകം പെരുകി, നോഗയുടെ കാലത്ത് അക്രമം പെരുകി, അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. പക്ഷെ നോഗയുടെ കാലത്ത് അതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ടായി, ജലപ്രളയം. ജലപ്രളയം വന്നത് എന്തിന്? ജലപ്രളയം വന്നത് നോഹയും വരെ കൊല്ലാൻ തന്നെ. നോഹ പോലും രക്ഷപ്പെട്ടത് പെട്ടകത്തിലൂടെ, അല്ലാതെ നോഹയും കുടുംബവും ഇരുന്ന സ്ഥലത്ത് മാത്രം മഴ പെയ്യാതെ ബാക്കിയെല്ലാം മഴ പെയ്തെന്നല്ല, അങ്ങേരുടെ പുറത്തും മഴ പെയ്തു, ആ ജനത്തിൻ്റെ മേൽ എല്ലാവരുടെ പുറത്തും വന്നു. പക്ഷെ ഇങ്ങേര് രക്ഷപ്പെട്ടത് ഒരു പെട്ടകം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ പെട്ടകത്തിൽ രക്ഷപ്പെട്ടു. നമുക്കിനി ഒരുത്തനെ കൈക്കൊള്ളും മറ്റൊരുത്തനെ ഉപേക്ഷിക്കും. ആരാണ് ഈ ഉപേക്ഷിച്ച ആള്? പ്രളയം വന്ന് എടുത്തോണ്ട് പോയത് ആരെയാ? പ്രളയം വന്ന് എടുത്തോണ്ട് പോയത് നോഹയെയും കുടുംബത്തെയും ഒഴിച്ച് ബാക്കിയുള്ളതിനെ മൊത്തം എടുത്തോണ്ട് പോയി. എവിടെ കൊണ്ടുപോയി? മധ്യാകാശത്ത് മണപ്പണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടത്താൻ വേണ്ടി പോയോ? നോഹയുടെ ജലപ്രളയം വന്നപ്പോൾ, യേശുവിന്റെ വരവും ജലപ്രളയമല്ലേ, ജലപ്രളയം വന്നപ്പോ നോഹയുടെ എട്ട് പേരൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകളെയും എടുത്തോണ്ട് പോയി വെള്ളം. ഈ എടുത്തോണ്ട് പോകുന്നതിന്റെ പേരാണ് റാപ്ചർ. എവിടെ കൊണ്ടുപോയി? പാതാളത്തിൽ കൊണ്ടുപോയി. എത്ര പേരെ ഉപേക്ഷിച്ചു? എട്ട് പേരെ തൊടാൻ ആ വെള്ളപ്പൊക്കത്തിന് പറ്റിയില്ല. അപ്പൊ കൈവിടപ്പെട്ടവരാരാ? കൈവിടപ്പെട്ടതാരാ? നോഹയും കുടുംബം. അപ്പൊ നോഹയും കുടുംബവുമാണ് ജലപ്രളയത്തിൽ പ്രളയത്തിന്റെ അർത്ഥം സംഭവിക്കാതെ, പ്രളയത്തിന്റെ ലക്ഷ്യം സാധ്യമാകാതെ പോയ കൂട്ടമാണ് നോഹയും കുടുംബം. അപ്പൊ നോഹയും കുടുംബവുമാണ് കൈവിടപ്പെട്ടവർ. അപ്പൊ കൈവിടപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ. നിനക്കറിയാമോ, മലയാളികളിൽ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇവരെക്കാൾ ബുദ്ധിമാന്മാരാരും, പക്ഷേ എല്ലാവരും വിശ്വസിച്ചേക്കുന്നറിയാമോ, യേശു വരുമ്പോ നമ്മളെ കുറച്ച് പേരെ അങ്ങ് എടുത്തോണ്ട് പോകും. ശരി, ഞാൻ അതങ്ങ് വിശ്വസിക്കുന്നു. ഈ എടുത്തോണ്ട് പോകുമ്പോ നോഹയുടെ കാലം പോലെ ആയിരിക്കണം, ബാക്കി എല്ലാത്തിനും കൊല്ലണം, ബാക്കി മുഴുവൻ എണ്ണത്തെയും കൊന്നിട്ട് ചർച്ചിനെ എടുത്തോണ്ട് പോയാൽ ഞാൻ അതങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ ഇവിടെ അങ്ങനല്ല. എട്ട് പേരെ വെള്ളപ്പൊക്കം കൈവിട്ടു. കൈവിടപ്പെട്ടവരാര്? നോഹയുടെ ജലപ്രളയത്തിൽ കൈവിടപ്പെട്ടവർ നോഹയും കുടുംബവും. ആ വെള്ളപ്പൊക്കത്തിൽ എടുക്കപ്പെട്ടവരാര്? ബാക്കിയുള്ള എല്ലാവരും. അപ്പൊ എടുക്കപ്പെടുക, മനുഷ്യപുത്രന്റെ വരവിൽ എടുക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? കാഞ്ഞു പോവാന്നാണോ? നിന്റെ നിന്നെ തല്ലിക്കൊല്ലുക എന്നാ, നിന്റെ പരിപാടി തീരുക എന്നാ, നിന്റെ കാറ്റ് പോവുക എന്നാ. അപ്പൊ എടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകണം എന്ന് ഉദ്ദേശിച്ച് പറയുമ്പോൾ ഓർത്തോണം, നിന്റെ മൂക്കിൽ പഞ്ഞു വെക്കാൻ വേണ്ടിയുള്ള കാര്യപരിപാടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിമതി, വേറെ ഒത്തിരി വലിയ ജ്ഞാനമൊന്നും വേണ്ട, സിമ്പിൾ ബുദ്ധി. ജലപ്രളയം മനുഷ്യപുത്രന്റെ വരവ് പോലെയാണ് ജലപ്രളയവും, നോഹയുടെ കാലം പോലെ തന്നെ. വെള്ളം വന്നു, എട്ട് പേര് രക്ഷപ്പെട്ടു. ആ എട്ട് പേരെ എടുക്കപ്പെട്ടു എന്നല്ല, അവരെടുക്കപ്പെട്ടില്ല, അവരെ തൊടാൻ പറ്റിയില്ല ജലപ്രളയത്തിന്. ജലപ്രളയത്തിന് അവരെ തൊടാൻ പറ്റിയില്ല, കാരണം അവര് ഒരു പെട്ടയ്ക്കകത്ത് കയറി രക്ഷപ്പെട്ടു. ബാക്കി മുഴുവൻ ആളുകളെയും ജലപ്രളയം എടുത്തോണ്ട് പോയി, എടുത്തോണ്ട് പോയി. എങ്ങോട്ട് കൊണ്ടുപോയി? മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. എവിടാ? മധ്യാകാശത്ത് മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ
തട്ടി സഭയുടെ വേളിക്ക് കൊണ്ടുപോയി. കൈവിടപ്പെട്ടവരാര്? നോഹയും കുടുംബവും. അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുക എന്റെ കേൾവിക്കാരോട്, നിങ്ങൾ കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലാകണോ അതോ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകണോ? ചിന്തിക്കേ, കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലാകണോ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകണോ? നിങ്ങൾക്ക് തലച്ചോറുണ്ടല്ലോ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അത്രയും തലച്ചോറ് നിങ്ങൾക്കും ഉണ്ട് എനിക്കും ഉണ്ട്, പക്ഷെ നമ്മുടെ തലയിൽ ആപ്പിൾ വീഴാത്തതുകൊണ്ട് ഉപയോഗമില്ലാതിരിക്കുക. അങ്ങനെ തലയിൽ ഒരു ആപ്പിൾ വീണപ്പോൾ തന്നെ അങ്ങനെ സയൻറ്റിസ്റ്റായി. നമ്മുടെയൊക്കെ തലയിൽ ഒരു ചിലവൻ്റെയൊക്കെ തല ഒരു ചക്ക വീണ്ടിരുന്നെങ്കിൽ പിന്നെ ഒത്തിരി മന്ദബുദ്ധി തരം പറയാതിരുന്നതിന്. എടുക്കപ്പെട്ടതാരാ? നോഹയുടെ കാലം പോലെ തന്നെ. ഇനി രണ്ടാമത്തത്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിൽ സംഭവിക്കും. ലോത്തിന്റെ കാലത്ത് എന്തു വന്നു? ആകാശത്ത് നിന്ന് എന്തു വന്നു? തീയും ഗന്ധകവും വന്നു. അപ്പൊ ലോത്തിന്റെ കാലത്ത് ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും വന്ന് ലോത്തിനെയും അവന്റെ കുടുംബത്തെയും മാത്രം രക്ഷപ്പെട്ടു. അവരവിടെ നിന്ന് എസ്കേപ്പായി. നമ്മുടെ നാട്ടിൽ പറഞ്ഞ അവരെ കൈവിട്ടു. ആര് കൈവിട്ടു? ഈ തീയും ഗന്ധവും കൈവിട്ടു. അപ്പൊ തീയും ഗന്ധകവും സോദോമിനെയും ഗോമോറയും നശിപ്പിക്കാൻ ഇറങ്ങി വരിക. പക്ഷേ സോദോമിലേക്ക് ഇവർ വരുന്നതിന് മുമ്പ് എസ്കേപ്പ് ചെയ്തു. അപ്പൊ എസ്കേപ്പ് ചെയ്തവരാണ് ഈ വരവിന്റെ ഉദ്ദേശം സാധ്യമാകാതെ പോയവർ. അപ്പൊ തീ ഇറങ്ങി വന്നപ്പോ ലോത്തും കുടുംബവും അവിടെ ഇല്ല, അവർ കൈവിടപ്പെട്ടു പോയി. അപ്പൻ സോദോമിലും ഗോമോറായാലും തീ ഇറങ്ങിയപ്പോ കൈവിടപ്പെട്ടു പോയ കുടുംബമാണ് ലോത്തും കുടുംബവും. എടുക്കപ്പെട്ട കുടുംബമാരാണ്? സോദോമിലും ഗോമോറയിലും സകല ആളുകളെയും എടുക്കപ്പെട്ടു, അവരെല്ലാം എടുക്കപ്പെട്ടു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എടുക്കപ്പെടുക? എടുക്കപ്പെടുക കൊല്ലപ്പെടുക എന്നാ. നമ്മുടെ നാട്ടിലൊരു ചൊല്ല, നിന്നെ അങ്ങ് എടുത്തോളാമടാ എന്ന് പറഞ്ഞാൽ നിന്നെ മധ്യാകാശത്തെ മണിപ്പന്തലെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്നല്ല ചിലരുടെ അർത്ഥം. അത് ഭീഷണിയുടെ ശബ്ദമാണ്. നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലൂടാന്നൊക്കെ തന്നെയുള്ള ഭീഷണി വാക്കുകളാണ്. എടുത്തോളാം. അപ്പൊ യേശു ഇവിടെ നോഹയുടെ ലോത്തിന്റെ കാലത്ത് ലോത്തും കുടുംബവും തീ വരുന്ന സമയത്ത്, അപ്പൊ തീ എന്തിനാ വന്നത്? സോദോമിനെയും ഗോമോറയും അശേഷം നശിപ്പിക്കാനാണ് തീയും ഗന്ധവും ഇറങ്ങിയത്. പക്ഷെ ഈ തീയും ഗന്ധവും ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തും കുടുംബവും എന്ത് ചെയ്തു? എസ്കേപ്പ് ചെയ്തു. ആ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഈ തീ എന്തിനു വന്നു? ആ വന്ന വരവിന്റെ ഉദ്ദേശം ലോത്തിന്റെ കുടുംബത്തിൽ നടന്നില്ല. അങ്ങനല്ലേ, ഒരു ദേശത്തെ കത്തിക്കാൻ ആ ദേശത്ത് പാർക്കുന്നതിനെ മൊത്തം നശിപ്പിക്കാൻ തീ വരിക. അപ്പൊ തീയുടെ ഉദ്ദേശം എന്താണ്? ഇതെല്ലാം കത്തിക്കണം. പക്ഷെ എന്ത് ചെയ്തു? കുറച്ചു പേര് ആ തീജ്വാലയുടെ നടുവിൽ വരാതെ രക്ഷപ്പെട്ടു, കൈവിടപ്പെട്ടു. അപ്പൊ ലോത്തും കുടുംബവും കൈവിടപ്പെട്ടു. അടുത്ത ചോദ്യം, കൈവിടപ്പെടുന്നതാണോ ഭാഗ്യം, എടുക്കപ്പെടുന്നതാണോ ഭാഗ്യം? അപ്പൊ നോഹയുടെ കാലത്ത് എടുക്കപ്പെട്ടപ്പോ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. ലോത്തിന്റെ കാലത്ത് എടുക്കപ്പെട്ടവരെല്ലാം തീ കൊണ്ട് കത്തി. ഇതാണ് വാക്യം. ഇതിന് ഒരുപാട് ഫിലോസഫിയും ചരിത്രവും ഹിസ്റ്റോറിയും ഒന്നും വേണ്ട. സിമ്പിൾ മലയാളം. എന്റെ ബുദ്ധി എങ്ങനെയാ, എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെ തോന്നുന്നത്. അല്ലാതെ ലോത്തിന്റെ കാലത്ത് ഇപ്പൊ നമ്മൾ ഉടനെ അവിടെ പോകത്തില്ല. ലോത്തിന്റെ കാലം പോലെ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷ്വാലിറ്റി. ഓ പ്രൈസ് ദി ലോർഡ്, ഹോമോസെക്ഷ്വാലിറ്റി. സോദോം ഗോമോറയുടെ പാപം ഏറ്റവും വലിയ പാപം എന്നറിയോ? സോദോം ഗോമോറയുടെ ഏറ്റവും വലിയ പാപം അഹന്തയും തീൻപുളപ്പുമാണ്. വായിച്ചിട്ടുണ്ടോ എസെക്കിയേലിന്റെ പ്രവചനം? വീട്ടിൽ പോയി വായിച്ചാൽ സമയം കിട്ടുമ്പോൾ. സോദോം, അതായത് ഇസ്രായേലോട് പറയാം, നിന്റെ സഹോദരിയായ സോദോം ദരിദ്രരെ സഹായിക്കുന്നില്ല. ഒന്നാമത് വേണമെങ്കിൽ നമുക്ക് തിരുവെടുത്ത് വെച്ച് തെളിയിക്കാം, ഒരിക്കലും ഒരു കാലത്തും സോദോമിന്റെ പാപത്തെ വിശുദ്ധ ബൈബിളിൽ ഹോമോസെക്ഷ്വാലിറ്റി ആയിട്ടല്ല പറഞ്ഞേക്കുന്നത്. സോദോമിന്റെ പാപത്തെ ദരിദ്രരെ നോക്കാത്തവർ, അഹന്തയിൽ ജീവിക്കുന്നവർ, തീൻ, ഇത് തന്നെയാണ് ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ എന്ന ഹോമോസെക്ഷ്വാലിറ്റി നടന്നേ. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇസ്രായേലിൽ എന്നാണ് ഹോമോസെക്ഷ്വാലിറ്റി? ഇസ്രായേലിൽ ഹോമോസെക്ഷ്വാലിറ്റിയിൽ ഇടപെടുന്നവനെ എറിഞ്ഞു കൊല്ലുകയല്ലേ ചെയ്യണ്ടേ? പക്ഷെ വെളിപ്പാട് പുസ്തകം 11 അധ്യായം വായിച്ചു നോക്ക്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊന്ന പട്ടണം
സോദോമെന്നും ഗോമോറ എന്നും വിളിക്കപ്പെടുന്ന പട്ടണം. യെരുശലേമിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേര് സോദോം ഗോമോറ എന്ന. എന്താ സോദോം ഗോമോറയുടെ ഏറ്റവും വലിയ പാപം? ദരിദ്രനെ മതിക്കാത്ത കുടുംബം. ദരിദ്രനെ നോക്കത്തില്ല, സാധുക്കളെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. അഹങ്കരിച്ച് നടക്കുക, അഹങ്കരിച്ച് നടക്കുക, അതാണ് സോദോമിലെ പാപം. അപ്പം നമ്മൾ ഉടനെ എവിടെ പോവാണ്? ഓ സോദ് ലോത്തിൻ്റെ കാലത്ത് പോലെ പ്രസംഗിക്കുക. പ്രസംഗിക്കും എന്താ പറയുക, ലോത്തിൻ്റെ കാലത്ത് പോലെ മനുഷ്യപുത്രൻ വരാകാം. നിങ്ങൾക്കറിയാമോ അമേരിക്കയിൽ അതിൻ്റെ സാക്ഷ്യം കൊടുത്തു, ഇതിൻ്റെ സാക്ഷ്യം കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, ഇന്ത്യൻ രാജ്യം, ഇന്ത്യൻ കോടതി അത് ചെയ്തു. സോ നമ്മൾ എവിടെ പോകുന്നേ? ലോത്തിൻ്റെ കാലത്ത് എന്തു സംഭവിച്ചേ? ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചത് തീ ഇറങ്ങി. തീ എന്തിനാ വന്നേ? എല്ലാത്തിനും കൊല്ലാനാ വന്നേ. പക്ഷേ തീക്ക് ഒരു കുറച്ച് പേരെ മാത്രം കൊല്ലാൻ, ഒരു ഭർത്താവിനെയും ഭാര്യയും രണ്ട് പെങ്കൊച്ചുങ്ങളെയും കൊല്ലാനായിട്ട് പറ്റിയില്ല. ഈ നാല് പേര് ആ സോദോമിൽ വെച്ച് എന്തത് കൈവിടപ്പെട്ടു പോയി. അപ്പൊ സോദോമും ഗോമോറയും തീ കത്തുമ്പോ കൈവിടപ്പെട്ടു പോയതാരാ? ലോത്തും കുടുംബം. അങ്ങനെയാണെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യണം. കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, കൈവിടപ്പെടുന്നവരാ ഭാഗ്യവാന്മാർ. ഇനി ഇവിടെ ഈ ദേശത്തൊക്കെ യേശുവിൻ്റെ രണ്ടാം വരവും കൈവിടപ്പെടുന്നവൻ്റെ കഥ പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരുന്ന് കര അടിച്ചങ്ങ് സ്തോത്രം ചെയ്തേക്കണം. എന്നിട്ട് പാസ്റ്ററോട് പറയണം, ഞാൻ കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലാകാൻ പോവുകയാണ്. എന്താ കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ? നിന്നെ വെറുതെ വിടുക എന്നാ, നീ ആ മാരിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നാ. അപ്പൊ ഇപ്പൊ കോവിഡ് കാലത്ത്, കോവിഡ് കാലത്ത് കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? കോവിഡ് വന്നിട്ട് നിന്നെ കൈവിട്ടു. കോവിഡ് കൈവിട്ടു എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. കോവിഡ് നിന്നെ എടുത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ, ഇന്നടിച്ച സാധനം ഏതാ? സാംജി ഡേവിഡ്, നിന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ ലാസ്റ്റ് തരാം കേട്ടോ. അങ്ങനെടാ, ഈ പെന്തക്കോസ് നാളിലും ഈ ആത്മാവ് നിറഞ്ഞാനെ കണ്ടപ്പോൾ ലഹരി പിടിച്ചെന്ന് തോന്നി. അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ സാം ഡേവിഡിനെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഓക്കെ, ഇനി കേൾക്കാം. അപ്പം ലോത്തിൻ്റെ കാലത്ത് ലോത്തും കുടുംബവും കൈവിടപ്പെട്ടു. ആ കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ മരിക്കാതെ രക്ഷപ്പെടുക. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ. അപ്പൊ മനുഷ്യപുത്രൻ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ. ഇനി ആദ്യം, നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം വന്നതുപോലെ, ലോത്തിന്റെ കാലത്ത് തീ വന്നതുപോലെ, ഇങ്ങനെയാണ് മനുഷ്യപുത്രന്റെ നാളിൽ. മനുഷ്യപുത്രന്റെ നാളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് തേജോമയനായ ദൈവപുത്രൻ മേഘത്തിൽ വരുന്നതല്ല. മനുഷ്യപുത്രന്റെ നാളിൽ നിങ്ങൾ വരാൻ പോകുന്നത് നിന്നെയും നിന്റെ കുലത്തെയും മുടിക്കാൻ തീയും ന്യായവിധിയും ഗന്ധകവും, അല്ലെങ്കിൽ ന്യായവിധിയുടെ തീയാണ്. യെരുശലേമേ, നിന്റെ മേൽ വരാൻ പോകുന്നത്, ഇതാണ് മനുഷ്യപുത്രന്റെ വരവിന്റെ അടയാളം. അതാണ് അതിന്റെ ട്രൂ മീനിങ്. ഇതങ്ങനെ പഠിപ്പിക്കാതെ നമ്മൾ എന്ത് പഠിപ്പിക്കുക? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ പാട്ട് പാടിട്ടില്ല, എന്തോ ദീപ്പെട്ടികൾ തെളിയിച്ചു കൊൾവിൻ, എണ്ണപാത്രം കവിഞ്ഞിടട്ടെ. ദീപ്പെട്ടി അറിയാലോ എല്ലാവർക്കും പാട്ട്, തീപ്പെട്ടി തെളിയിച്ചോളൻ. ദീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ദീപമൊക്കെ തെളിയിച്ചോ, എണ്ണപാത്രം കവിഞ്ഞിടട്ടെ. നടത്തീകൾ തെളിയിച്ചു കൊൾവിൻ, എണ്ണ ശോഭയുള്ള കൂട്ടരോടൊത്ത്. സോ നിങ്ങൾക്കറിയാം, യു നോ ദാറ്റ് സോങ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ തീപ്പെട്ടി തെളിച്ചു? അപ്പൊ നമ്മളിത് എവിടെ നിന്ന് എടുക്കുന്നത്? പത്ത് കന്യകമാരുടെ കഥയാണ്, പത്ത് കന്യകമാർ. അപ്പൊ പത്ത് കന്യകമാരിൽ അഞ്ചു പേരെ കൈവിടപ്പെട്ടു പോയി, അഞ്ചു പേരെ എടുത്തോണ്ട് പോയി. അതാണ്ടെ ഈ ഈ സാംജി ഡേവിഡിനെ ഇതിനകത്ത് സഹോദരന്മാരാരെല്ലാം ഒന്ന് മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ മറുപടി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാം കൊടുക്കാതെ വിടുക, ഞാൻ വിടുക. എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ ഇപ്പോൾ നമ്മൾ ഈ നമ്മൾ കൊയ്ത്ത് നടക്കുമ്പോൾ എലിയെ പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ദീപ്പെട്ടി തെളിച്ചോളാം. അപ്പം അഞ്ചു പേരെ കൈക്കൊണ്ട് അഞ്ചു പേരെ. ഇപ്പം മണവാളൻ വരാൻ പോവും. അടുത്ത ചോദ്യം, മണവാളൻ വരുന്നത് ഒരുങ്ങി നിൽക്കുന്ന കന്യക പെണ്ണുങ്ങളെ സ്വീകരിക്കാനാണോ, അതോ മണവാട്ടിയെ സ്വീകരിക്കാനാണോ? അത് പറ. മണവാളൻ വരുന്നത് അഞ്ച് പെണ്ണുങ്ങളെ പത്തെണ്ണത്തെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ പത്ത് പെണ്ണുങ്ങൾ യേശുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്കറിയാം, യഹൂദിക്ക് എന്റെ വിശുദ്ധ ബൈബിളിൽ
മണവാളൻ വരാൻ പോകുന്നത് അല്ലെങ്കിൽ മണവാളൻ വന്നത് അവന്റെ ഏക ഭാര്യയായ സഭയെ സ്വീകരിക്കാൻ. ഇവിടെ അഞ്ച് പെണ്ണുങ്ങൾ, പത്തെണ്ണം, പത്തെണ്ണത്തിന്റെ കയ്യിൽ എണ്ണയില്ല. എവിടെയെങ്കിലും മണവാട്ടിന്നോ മാവാട്ടിന്നോ കണ്ട ഉടനെ നമ്മുടെ ആളുകളെല്ലാം അതിൻ്റെ പുറകെ അങ്ങ് പോകും. പണ്ടൊരു ചൊല്ലുണ്ടില്ലേ, ഒരു തൂണിനകത്തൊരു ശീല ചുറ്റിയാൽ അതിൻ്റെ പുറകെ പോകും. മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട കന്യകമാർ, മണവാളനെ എതിരേൽക്കാൻ കന്യകമാരാണോ, ആ കന്യകമാരാരാ? ഇസ് ടോക്കിംഗ് അബൌട്ട് ജ്യൂസ്. അത്ര ഉള്ളൂ, അത് യഹൂദനെ കുറിച്ചാണ്. അഞ്ചു പേരെ കൈക്കൊണ്ടു, അഞ്ചു പേരെ ഉപേക്ഷിച്ചു. അഞ്ചു പേരെ കൈക്കൊണ്ടു, എസ്കേപ്പ് ചെയ്തു, അല്ലെങ്കിൽ അഞ്ചു പേരെ തള്ളിക്കളഞ്ഞു. സോ ഇതേപോലെ ലെസൺസ് അവിടെ മുഴുവൻ ഉപമകളല്ല യഹൂദനോടുള്ള ബന്ധം, അത് സഭയൊന്നുമല്ല. ശരി, നമ്മൾ നോഹയുടെ കാലത്ത് വരുന്നു, ലോകത്ത് ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നമ്മൾ നോക്കിയേ താഴോട്ടുള്ള നോക്കിയേ, ഞാൻ പറഞ്ഞല്ലോ ലോത്തിന്റെ കാലത്ത് സോദോമിന്റെ ഗോമോറയിലും എന്താ സംഭവിച്ചേ? സോദോമും ഗോമോറയും കത്തുമ്പോൾ കൈവിടപ്പെട്ടു പോയതാരാ? ആരെയാ കൈവിട്ടത്? ആരെയാ തീ കൈവിട്ടേ? ആരെയാ ജലപ്രളയം? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കും, ആരെയാ ജലപ്രളയം കൈവിട്ടേ? ജലപ്രളയം നോഹയും കുടുംബത്തെയും കൈവിട്ടു. ജലപ്രളയം നോഹയും കുടുംബത്തെയും കൈവിട്ടതുപോലെ തീയും ഗന്ധകവും ലോത്തിനെയും കുടുംബത്തെയും കൈവിട്ടു. അപ്പൊ കൈവിടപ്പെട്ടവർ രക്ഷപ്പെട്ടവരും എടുക്കപ്പെട്ടവർ കൊല്ലപ്പെട്ടവരുമാണ്. ആമേൻ. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ മനുഷ്യപുത്രന്റെ നാളിലും അങ്ങനെ സംഭവിക്കുക. മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ത് ചെയ്യുക? കുറച്ചുപേരെ കൈവിടുക. ഇത് ഞാൻ പറഞ്ഞു, ഇത് യഹൂദ നാട്ടിൽ സംഭവിച്ച കാര്യമാണ്. മനുഷ്യപുത്രന്റെ നാളിൽ അല്ലാതെ യേശു കർത്താവ് ഒരിക്കലും ഇനിയും വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കഥയല്ല. It's already happened in Jerusalem. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന് ഇനി ഒരു രഹസ്യ വരവില്ല. യേശു ക്രിസ്തുവിന് ഇനി ഒരു സഭയെ റാപ്ചർ ചെയ്യുന്ന ഒരു റാപ്ചർ, ദർ ഇസ് നോ റാപ്ചർ അറ്റ് ഓൾ. റാപ്ചർ അറ്റ് ഓൾ. ഒരു റാപ്ചറും കാത്തിരിക്കുന്നവരും മണ്ടന്മാരാണ്. ഞാൻ അതാ ഇന്നലെ പറഞ്ഞത്, റാപ്ചറാണ് നിങ്ങളുടെ പ്രതീക്ഷയെങ്കിൽ നിങ്ങൾ മരിക്കരുത്, നിങ്ങൾ മരിക്കരുത്. നിങ്ങൾ മരിക്കാതെ ഒന്നും മനസ്സിലായില്ല അങ്കമാലി, ഒന്ന് ശ്രദ്ധിക്കുക ബ്രദറെ. റാപ്ചറാണ് സഭയുടെ ലക്ഷ്യമെങ്കിൽ മരണത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. റാപ്ചറാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ മരിക്കരുത്. നിങ്ങൾ മരിച്ചാൽ പിന്നെ എങ്ങനെ റാപ്ചർ ആവുന്നേ? മരിച്ച പിന്നെ റിസറക്ഷൻ അല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുക, റിസറക്ഷൻ ഈസ് മൈ ഹോപ്പ് എന്ന്. വൈ യു ആർ ഗോയിങ് ആഫ്റ്റർ റാപ്ചർ? വൈ യു ആർ ഓൾവേസ് ഫോക്കസിംഗ് ഓൺ റാപ്ചർ ഈവൻ ദോ യു ആർ റെഡി ടു ഡൈ? സോ ഇഫ് യു ആർ ജസ്റ്റ് ഹോപ്പിംഗ് ഫോർ ദാറ്റ്, ജസ്റ്റ് എക്സ്പെക്ട് യുവർ റിസറക്ഷൻ ബ്രദർ. ഡു നോട്ട് എക്സ്പെക്ട് ദ റാപ്ചർ. ദ റാപ്ചർ ഇസ് നോട്ട് ഗോയിങ് ടു ഓക്കർ എനിവെയർ. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൺ. ഇവിടെ നമ്മൾ ഈ വാക്യങ്ങളെല്ലാം റാപ്ചറുമായിട്ടുള്ള, അപ്പൊ ഞാൻ പറയുന്നു, റാപ്ചർ എന്ന് പറഞ്ഞാൽ എടുക്കപ്പെടുക, എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുക എന്ന്, കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക എന്ന്. അപ്പൊ കൈവിടപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ. എടാ ചെറുക്കാ സാമേ, ഞാൻ വഞ്ചന, നീ നിന്റെ വചനം എടുത്ത് നോക്കടാ. നിന്റെ കൈ ബൈബിൾ ആണോ അതോ വേറെ ഏതെങ്കിലും മുത്തുച്ചിപ്പിയാണോ നോക്ക്. നീ ആദ്യം നിന്റെ കയ്യിലെ പുത്തം നോക്ക്. നീ മുത്തുച്ചിപ്പി വായിക്കൊണ്ടിരിക്കുന്ന നിനക്ക് ഞാൻ പറഞ്ഞ വേദോസം മനസ്സിലാവത്തില്ല. മനസ്സിലായോ? മുത്തുച്ചിപ്പി ഇല്ലേ, ആ മുത്തുച്ചിപ്പി എന്ന് പറയുന്ന ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന നീ ഈ പുസ്തകം പറഞ്ഞ അങ്ങനെ മനസ്സിലാവുന്നു. കുറേ നേരം കൊണ്ട് ഇതിനകത്ത് വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, പൊക്കോ നിന്റെ പണി നോക്കി. ഞാൻ ഈ പറയുന്നത് എല്ലാം മലയാളികളോടും മനസ്സിലാകുന്നവരോടാണ്. അവർക്കായി ബൈബിൾ ഉണ്ട്, ബൈബിൾ അങ്ങനെയാണോ നോക്കുക, ശ്രദ്ധിക്കുക. ഇനി മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കുന്ന എന്തുവാ? ഒന്നുകൂടെ ഞാൻ പറയാം, വളരെ ശാന്തമായിട്ട് പറയണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്നതിൻ്റെ ഉദ്ദേശം എല്ലാത്തിനെയും മുക്കുക. ആ വന്ന ലക്ഷ്യം, അതുപോലെ മനുഷ്യപുത്രന്റെ വരവ്, ആ ലക്ഷ്യം സാധ്യമാക്കിയത് എട്ട് പേരുടെ പുറത്തും വെള്ളപ്പൊക്കത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എട്ട് പേരെ വെള്ളപ്പൊക്കം കൈവിട്ടു.
ബാക്കി മുഴുവൻ ആളുകളെയും വെള്ളപ്പൊക്കം എടുത്തു. ആ എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വെള്ളപ്പൊക്കം അവരെ മുക്കിക്കൊന്നു. അപ്പൊ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ റാപ്ചർ എന്ന് പറഞ്ഞാൽ ഇവരുടെ കോൺസെപ്റ്റിലെ റാപ്ചർ എന്ന് പറഞ്ഞാൽ തട്ടിപ്പോകുക എന്നാണ്. കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടുക എന്നാണ്. അപ്പോൾ ഈ സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ എടുക്കപ്പെടുക എന്നുള്ള ഉപദേശം നീ കൊല്ലപ്പെടുമെന്ന അതിൻ്റെ ഉപദേശമാണ്. സത്യം അതായത് വെള്ളപ്പൊക്കം വന്നപ്പോൾ, ജലപ്രളയം വന്നപ്പോൾ ജനങ്ങളെ മുഴുവൻ കൊന്നു മുടിക്കുകയായിരുന്നു. അപ്പൊ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുക, എല്ലാത്തിനെയും കൊന്നു, ഒരുത്തിനെ രക്ഷിച്ചു. തീ ഇറങ്ങി വന്നപ്പോൾ സകല സ്വതവും കോമോറയും നശിപ്പിച്ചു, ലോത്തിനെയും കുടുംബത്തെയും മാത്രം രക്ഷിച്ചു. സ്തോത്രം. ഇനി നമ്മൾ നോക്കേ, ഇനി 30-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. നിങ്ങൾ ശ്രദ്ധിക്കണേ, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഞാൻ ചോദിച്ചല്ലോ, ഞാൻ വീണ്ടും ചോദിക്കുക. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്ത് പറയാം, യേശുവിൻ്റെ രണ്ടാം വരവും രഹസ്യ വരവും റാപ്ചറും പ്രതീക്ഷിച്ച് വിശ്വസിച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കുക, വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. മനുഷ്യപുത്രൻ്റെ വരവിൽ നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും ആണെന്ന് പറഞ്ഞു. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം വന്നു, കുറച്ച് പേർ രക്ഷപ്പെട്ടു, ബാക്കി മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ സഭ മാത്രം രക്ഷപ്പെടുകയും ബാക്കി മുഴുവൻ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുമോ? അങ്ങനെ ഒരു പഠിപ്പീരുണ്ടോ? ഇല്ല എങ്കിൽ ഈ ചിന്തകളെ നിങ്ങൾ വീണ്ടും പുനരവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു. ലോത്തിൻ്റെ കാലം പോലെ ആ മനുഷ്യപുത്രനെ വരവെങ്കിൽ, ലോത്തിൻ്റെ കാലത്ത് സോദോം ഗൊമോറ മുഴുവൻ കൊല്ലപ്പെട്ടു, ലോത്തും കുടുംബവും മാത്രം രക്ഷപ്പെട്ടു, യേശുവിൻ്റെ വരവ് അങ്ങനെയാണെങ്കിൽ സഭയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ബാക്കി മുഴുവൻ ആളുകളും കൊല്ലപ്പെടുമോ? ഇത് രണ്ട് ഈ ഇൻസിഡൻറ്റിലും അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിച്ചത് ബഹുനാശമാണ്. അപ്പൊ ബഹുനാശം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തു വരുമ്പോ അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ പറഞ്ഞേക്കുന്നത്. യേശു തന്റെ സഭ എടുത്തുകൊണ്ട് പോകും, പിന്നെ ഇവിടെ മഹോപദ്രവം ആരംഭിക്കും, പിന്നെ ഏകലോക ഗവൺമെന്റ് വരും, പിന്നെ കുറച്ചുപേര് കൊല്ലപ്പെടും, അങ്ങനെ കുറെ പേര് കൊല്ലപ്പെടും, എന്നാലും ഭൂമിയിൽ ജലകോടികൾ കാണും, ഇങ്ങനൊക്കെ തന്നെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്? പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. നോഹയുടെ കാലം വന്നപ്പോ 8 പേര് രക്ഷപ്പെട്ട്, ബാക്കി മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടില്ലേ. അപ്പം ഇവിടെ കൈവിടപ്പെട്ടതാരാ? നോഹയും കുടുംബവും. കൈവിടപ്പെട്ടതാരാ? ലോത്തും കുടുംബവും. ഇനി ശ്രദ്ധിക്കുക, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീടിനകത്ത് സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അപ്പൊ വീടിന്റെ പുറത്തിരിക്കുന്ന എന്തിനാ? കോണ്ടക്സ്റ്റിൽ നമ്മൾ അത് വ്യാഖ്യാനിക്കേണ്ടത്. അപ്പൊ യഹൂദന്മാര് ഒരുപാട് പേര് താമസിക്കുന്നതൊക്കെ വീടിന്റെ മേൽട്ട് മട്ടുപോയത്, ഉറങ്ങുന്നതൊക്കെ മട്ടുപ്പൂല കിടന്ന് ഉറങ്ങുന്നു. എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങിപ്പോകുന്ന പറഞ്ഞാൽ തങ്ങളുടെ ജീവനത്തിനാവശ്യമുള്ള എന്തോ കാര്യത്തിന് വേണ്ടി സാധനം എടുക്കാൻ താഴെ പോകുന്നു. അതായത് ഈ നാശം, അതായത് മനുഷ്യപുത്രന്റെ വരവെന്നതിന് മുമ്പ് പറഞ്ഞിട്ട് ബഹുജാതികൾ സൈന്യങ്ങൾ യെരുശലേമിനെ ചുറ്റുമ്പോൾ അന്ന് യഹൂദയിലുള്ള ഓടിപ്പോക്കോട്ടെന്ന്. അപ്പം ഈ സൈന്യങ്ങൾ ചുറ്റുന്നതാണ് മനുഷ്യപുത്രന്റെ പ്രത്യക്ഷമായ തെളിവ്. ഞാൻ നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൈന്യങ്ങൾ വന്ന് മൂടുകയാണ്, ആയിരക്കണക്കിന് പേർ. സെലസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ, ഇഡൂമിയൻസിന്റെ നേതൃത്വത്തിൽ 20,000, 10,000, 50,000, 10,000, 30,000 അധികം സൈന്യം ഒരു ഭാഗത്ത്. ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമിൽ തന്നെ 10,000, 20,000, 25,000 സൈന്യം, 50,000 സൈന്യമുണ്ട് രണ്ട് വിഭാഗത്തിൽ. യെരുശലേമിന്റെ നാശം ഈ സമയമാണ് മനുഷ്യപുത്രന്റെ വരം എന്ന് പറഞ്ഞാൽ ഇതാണ് ന്യായവിധി. ഈ ന്യായവിധിയിൽ എന്താ സംഭവിക്കാൻ പോകുന്ന? അന്ന് നിങ്ങൾ വീടിനകത്തേക്ക് ഇറങ്ങി പോകരുതെന്ന്. എന്ത് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോകരുത്, എന്ത് ചെയ്യണം? ആ വീടിന്റെ മുകളിൽ നിന്ന് അവിടെ ഉണ്ടാക്കുന്ന വീടുകളെല്ലാം ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ ആ വീടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടിക്കോളാനാ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങൾ ചോദിച്ചോട്ടെ, മനുഷ്യപുത്രം വരുമ്പോൾ വീടിന്റെ മുകളിൽ സാധനം എടുക്കാൻ പോരുന്ന എന്താ കുഴപ്പം? നമ്മുടെ ആളുകൾ പഠിപ്പിക്കുകയല്ലേ. അപ്പൊ ഞാൻ എന്റെ വീടിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് മനുഷ്യപുത്രം വരുന്നത്. അന്നേരം ഞാൻ എന്നോട് പറയാം വെള്ളം കുടിക്കാനും താഴെ പോകണ്ടാന്ന്. പിന്നെന്താ? ഞാൻ ആ ഒരു വിശ്വാസിയാണ്, എന്നെ അങ്ങ് എടുത്തോണ്ട് പോവല്ലേ, പിന്നെ ഞാൻ താഴെ ഇറങ്ങാൻ നിൽക്കുന്നില്ലല്ലോ. ഇത് എന്ത്, പിന്നെ ആരെ കുറിച്ചായി പറയുന്നത്? മനുഷ്യപുത്രന്റെ വരവിൽ അങ്ങനെ അന്ന് വീട്ടിലിരിക്കുന്നത് വീടിനകത്തുള്ള വീടിന്റെ മേലിരിക്കുന്ന വീടിനകത്തുള്ള സാധനം എടുപ്പം ഇറങ്ങിപ്പോകരുതെന്ന്. അപ്പൊ അടുത്ത ചോദ്യം, മനുഷ്യപുത്രന്റെ കാഹളം മേളി കേൾക്കുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്ന് കിച്ചണിലോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ യേശു എടുത്തോണ്ട് പോകത്തില്ലയോ? എനിക്കറിയാമേ ചോദിക്കുക, ഇതാണോ ഏറ്റവും വലിയ പാപം? രണ്ടാമത് നോക്കി, വയലിൽ ഇരിക്കുന്നവൻ പിന്നോക്കം തിരിയരുത്. ആഹാ,
അപ്പൊ കർത്താവിന്റെ കാഹളം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നേരം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നോണം, പുറകോട്ടൊന്നും നോക്ക. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അല്ല, എനിക്ക് മനസ്സിലാകാതെ ചോദിക്കുക, ഇത് ശ്രദ്ധിക്കുക. വയലിലിരിക്കുന്ന യേശു വരിക, മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ ആണല്ലേ പറയുന്നേ. മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ ആണെങ്കിൽ വയലിലിരിക്കുക. അപ്പം വയലിലിരുന്ന് ഞാനിങ്ങനെ ചുരണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് വന്നപ്പോൾ ഞാൻ ദൈവജനം പറയാ തിരിഞ്ഞു നോക്കുന്നു, പുറകോട്ട് നോക്കരുത്. എന്തിനാ ഈ പുറകോട്ട് നോക്കരുത് പറഞ്ഞ്? ഇത് ലോത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച, ലോത്തിന്റെ കാലത്ത് ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കി. എന്തിനാ ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കി? ഭയന്ന് നോക്കിയതാ, ജീവനെ ഭയന്ന് നോക്കിയതാ. തീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതുകൊണ്ടാ തൊട്ട് താഴെ പറഞ്ഞത്, ഒരുവൻ തന്റെ ജീവനെ സ്നേഹിച്ചാൽ അവൻ അതിനെ കളയും. ജീവനെ സ്നേഹിച്ചാൽ അവൻ അതിനെ കളയും, ജീവനെ കളഞ്ഞാൽ അവൻ അതിനെ കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ ഒരു വീടും കൂടും നോക്കാതെ ഇറങ്ങി ജീവൻ കളഞ്ഞുകൊണ്ട് ഓടിയാ നീ രക്ഷപ്പെടും, അതാ എൻ്റെ അർത്ഥം. ജീവനെ സ്നേഹിച്ച് പുറകോട്ട് നോക്കി വരുന്നുണ്ടോ നോക്കി, അവിടെ തപ്പി താഴോട്ടിറങ്ങി നിന്നാ നിന്നെ അവര് നീ റാപ്ചർ ആവുമെന്ന്, നീ റാപ്ചർ ആവും. അതേസമയം നീ നിന്റെ ജീവനെ സ്നേഹിക്കാതിരുന്നാൽ, ഇവിടെ ജീവനെ സ്നേഹിക്കുന്ന താഴോട്ടിറങ്ങി പോവുക, പുറകോട്ട് നോക്കുക, എന്താ സംഭവം നോക്കുക, ഇതൊന്നും നോക്കാതെ ഈ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ടാൽ നീ നിന്റെ പ്രാണനെ രക്ഷിക്കുന്ന, അതല്ലേ വായിൽ എഴുതിയൊക്കെ നോക്കി. ലോത്തിന്റെ ഭാര്യ ഓർത്ത് കൊള്ളുമ്പ തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം. അപ്പൊ ലോത്തിന്റെ ഭാര്യ എന്തിനാ പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ? തീയും ഗന്ധകവും ഒക്കെ മേളിൽ നിന്ന് പെയ്യുന്നില്ലേ, ഇവിടെ പുറത്തോട്ട് വീഴുന്നുണ്ടോ എന്നാ നോക്കിയത്? സത്യം പറഞ്ഞ പേടിച്ചു നോക്കിയതാ. അല്ലാതെ അവൾ ഇനി തീ വരുന്നത് കാണാനും അവരുടെ പുറത്ത് തീ കത്തുന്നത് കാണാനുള്ള സന്തോഷത്തിൽ നോക്കിയതല്ല. തന്റെ പ്രാണനെ, അയ്യോ ഇനി എന്റെ പുറത്തുകൂടെ വീഴുമോ എന്നുള്ള ആ പ്രാണനകത്തുള്ള ആ ആശ കൊണ്ട് തന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നോട്ടം നോക്കിയതാ. ചത്തുപോയി, അവിടെ ഉപ്പ് തൂണായിപ്പോയി. അപ്പൊ കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്ന എന്തുവാ, നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം എരുശലേമേ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാണൻ എടുക്കാൻ, നിങ്ങൾ വാസ്തു എടുക്കാൻ, ഈ സാധനം എടുക്കാൻ പോരെന്ന് പറഞ്ഞ അർത്ഥം എന്തറിയോ? ഈ നാട്ടിൽ പണ്ടൊരു ഫിലിം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു ഫിലിം, ഏതോ ഒരു വീടിന് ബോംബ് പൊട്ടിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ബോംബ് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ആ ബോംബ് പൊട്ടി, സത്യത്തിൽ കള്ളാണ് അങ്ങനെ ആണ്ട് കെട്ടിടത്തിനും. അപ്പം ഒരു ഭാര്യ ടി വി എടുക്കുന്നു, കൊച്ചിനെ അവിടെ കിടന്നു, കൊച്ചിനെ എടുത്തില്ല, ടി വി വാഷിംഗ് മെഷീൻ എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക, എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു നാശം സംഭവിക്കാൻ പോകുമ്പോൾ നിന്ന് ടി വിയും പിടിക്കാൻ വേണ്ടി, പണം എടുക്കാൻ വേണ്ടി, വസ്തു എടുക്കാൻ വേണ്ടി, ആസ്തി എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്? വീട്ടിനകത്ത് ഇറങ്ങി പോരുതെന്നാ. എന്ന് പറഞ്ഞാൽ വീടും കുടിയും സമ്പത്തും കളഞ്ഞിട്ട് അങ്ങ് ഓടിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവനെ കളഞ്ഞോണ്ട് ഓടിക്കോ, എന്നാൽ നീ നിന്റെ ജീവനെ കണ്ടെത്തുമെന്നാ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വരവിൽ വീടിന്റെ പുറക്കകത്തിരിക്കുന്നവൻ സാധനം എടുക്കാൻ താഴെ വരുതെന്നാണോ, വയലിലിരിക്കുന്നവൻ പുറകോട്ട് നോക്കരുതെന്നാണോ, ഇതാണോ നിങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശം? അല്ല, എനിക്കറിയാമേ ചോദിക്കുക. ഇത് നമ്മൾ പഠിപ്പിച്ച് ജനത്തെ വെച്ചേക്കുക. ഇതെന്തിനു പറഞ്ഞു? യഹൂദനോട് പറഞ്ഞതാ, എടാ പോയി നിന്റെ നാടിനെ നശിപ്പിക്കാനായിട്ട് വരും. നശിപ്പിക്കാൻ വരുമ്പോൾ നീ എന്ത് ചെയ്യരുത്? നീ രാജീവ് പുനലൂർ സാക്ഷാൽ ഇസ്രായേലിൻ കവടമില്ല. ഓക്കെ, നീ ഇറങ്ങി ഓടിക്കോ. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? നീ സാധനം എടുപ്പാൻ ഇറങ്ങി പോകാതെ അവണം വയലിരിക്കുന്നു, പിന്നോക്ക് തിരിഞ്ഞു ലോത്തിന്റെ ഭാര്യ ഓർത്തോ സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയത്. അവൾ ഉപ്പുതൂണായിപ്പോയി. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. എത്ര കറക്റ്റായിട്ട് ആ വാക്യം പറഞ്ഞേക്കുന്ന നോക്കിയേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, ഇവിടെ നാശത്തിലേക്ക് പോവാ. അപ്പം കളയുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇനിയിപ്പോൾ ഞാൻ പറയാം, ഇപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് കാശിരിപ്പുണ്ട്, ഒരു നാശം വരുമെങ്കിൽ ഇറങ്ങി ഓടുന്നതിന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? അതെല്ലാം കൂടെ തപ്പി ഇനി സാധനം എല്ലാം അവിടെ മാറ്റിക്കെട്ടി പിള്ളേരെ എടുത്തുകൊണ്ട് പൊക്കണം എടുത്തുകൊണ്ട് ഓടുന്നതിന് പകരം നീ നിന്റെ ജീവൻ കളഞ്ഞോടിക്കോ, നീ നിന്റെ ജീവനെ കണ്ടെത്തും. അപ്പൊ യഹൂദനോട് പറയടവേ, നാശം വരാൻ പോകുന്നു, നിന്റെ ദേശം പിടിക്കപ്പെടാൻ പോകുന്നു, നിന്റെ സഭ പിടിക്കപ്പെടാൻ പോകുന്നു, നിന്റെ പള്ളി നശിക്കാൻ പോകുന്നു, ഇത് നിനക്ക് മുന്നറിയിപ്പാണ്. മനുഷ്യപുത്രന്റെ വരവിൽ ഇതുപോലെയാണ്, ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ സംഭവിക്കും, നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ സംഭവിക്കും. ഇത് കൃത്യമായിട്ട് ദൈവം പറയുകയാണ്. എന്റെ സഹോദരന്മാരെ, ഞാൻ നിർമ്മല മനസാക്ഷി നിന്നോട് പറയാം, ഇത് അക്ഷരാർത്ഥത്തിൽ യഹൂദനോട് പറഞ്ഞ ദൈവശബ്ദമാണ്, ഇത് അവന്റെ ന്യായവിധിയുടെ ശബ്ദമാണ്. എന്നിട്ട് പറഞ്ഞു നോക്കി അടുത്തത്, ആ രാത്രിയിൽ, അതായത് ആ സംഭവം നടക്കുന്ന രാത്രിയിൽ, ഒരു രണ്ടുപേർ കിടക്കയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കിടക്കയിലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞു, കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരുത്തൻ കൊല്ലപ്പെടും, മറ്റൊരുത്തനെ കൊല്ലാതെ വിടും. അതാണത് കൈവിടുക എന്ന വാക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തെ വെച്ച് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. കൈവിടുക എന്ന് പറഞ്ഞാൽ അനർത്ഥം തൊടാതെ രക്ഷപ്പെടുക എന്നാണ്. കൈവിടപ്പെട്ടു പോകരുത് എന്ന് പറയുവാൻ ആർക്കും അധികാരമില്ല. കൈവിടപ്പെടണം, പ്രതിസന്ധിയിൽ നിങ്ങൾ രക്ഷപ്പെടണം. കൈവിടപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ. കൈവിടപ്പെടാത്തവർ കൊല്ലപ്പെട്ടു, ഒരു കിടക്കയിൽ ഒരുത്തനെ കൊന്നു, മറ്റൊരുത്തനെ വെറുതെ വിട്ടു, അവനെ കൊന്നില്ല, അവനെ ഉപേക്ഷിച്ചു എന്നാണ്. ലെഫ്റ്റ് ബിഹൈൻഡ്, വിട്ടുകളഞ്ഞു. 97,000 യഹൂദന്മാരെ, 97,000 യഹൂദന്മാരെ അടിമകളായി പിടിച്ചുകൊണ്ട് റോമിലേക്ക് പോയി. അവരാണ് കൈവിടപ്പെട്ടവർ ഒരു ഗ്രൂപ്പ്. രണ്ടാമത്, ഇത് കേട്ടവാദി കേൾക്കാത്തവാദി, ഇതിൻ്റെ ന്യൂസ് കേട്ട് ഓടി രക്ഷപ്പെട്ട ക്രൈസ്തവനുണ്ട്, അവനാണ് കൈവിടപ്പെട്ടവൻ. അപ്പൊ കൈവിടപ്പെട്ടവൻ സത്യക്രിസ്ത്യാനികളും കൈവിടപ്പെടാത്തവൻ കള്ളമതത്തിൽ ജീവിക്കുന്നവരും. എടുക്കപ്പെട്ടവരെല്ലാവരും കള്ളമതത്തിൽ ജീവിച്ചവരും രക്ഷപ്പെട്ടവർ, അതായത് കൈവിടപ്പെട്ടവരെല്ലാം സത്യക്രിസ്ത്യാനികളുമാണ്. ഇതാണ് ഈ തിരുവെഴുത്തിൻ്റെ സത്യം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആർക്കും അച്ചാരം കൊടുക്കണം, എനിക്ക് കാര്യം ബോധിപ്പിക്കാൻ ഇല്ല. എനിക്ക് കാര്യം ബോധിപ്പിക്കാൻ എന്നെ അയച്ച എൻ്റെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ സിംഹാസനത്തിന് മുമ്പിലാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ബന്ധകോസ്തുകാരുടെയും ബ്രദറന്മാരുടെയും സി എസ് എക്കാരുടെയും മർത്തോമക്കാരുടെയും ഒരു സഭയുടെയും സപ്പോർട്ടും ആവശ്യമില്ല. എനിക്ക് അവരടുത്ത് എൻ്റെ അക്കൗണ്ടബിലിറ്റി ഇല്ല. ഐ ഹാവ് ഡയറക്റ്റ് അക്കൗണ്ടബിലിറ്റി ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ചീറ്റ് എനിബഡി ഇൻ ദ വേൾഡ്. പെർഫെക്റ്റ്ലി ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. രണ്ടുപേർക്കിടക്കയിലാകും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 11,000,000 യഹൂദന്മാർ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ രക്ഷപ്പെട്ടു. ഒരു 97,000 യഹൂദന്മാർ അടിമകളായിട്ട് കൊണ്ടുപോയി. അവരെല്ലാം കൈവിടപ്പെട്ടു, അവരെ കൊന്നില്ല, തീ അവരെ ദഹിപ്പിച്ചില്ല, ന്യായവിധിയുടെ പ്രളയം അവരെ മുക്കിയില്ല. അവർ ഉപേക്ഷിക്കപ്പെട്ടു, അവർ രക്ഷപ്പെട്ടു. അതാണ് എൻ്റെ അർത്ഥം. ശരി, തീർന്നില്ല, അതോട്ട് നോക്കിയേ. തിരികല്ലി പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റേ ഉപേക്ഷിക്കും. ഇതെല്ലാം സെയിം അർത്ഥമാണ്. വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ. ഇതിൻ്റെ എല്ലാ അർത്ഥമാണ്. ഇത് നമ്മൾ കൈവിടുക, കൈവിടുക, ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന ഒരു വലിയ പഠനം കേരളം മുഴുവൻ, ലോകം മുഴുവൻ വ്യാപരിച്ചത് വലിയ ബിസിനസ്സാണ്. എൻ്റെയും എസ്കറ്റോളജി വലിയ ബിസിനസ്സാണ്. ഞാൻ അതിനെ വേറൊരു വാക്ക് പറയാം, ക്രിസ്തീയ ലോകത്തെ ഏറ്റവും വലിയ മാഫിയയാണത്. ഞങ്ങൾ കൈവിടപ്പെട്ടവരാ, നിന്നെ എടുത്തോണ്ട് പോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കൈവിടപ്പെട്ടെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടെന്നും, എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ ചത്തെന്ന് അർത്ഥം. ഇതിന് തെളിവ് ശ്രദ്ധിക്കുക, ചെവിയുള്ളവൻ കേൾക്കുക. ഇത്രയും പറഞ്ഞല്ലോ, നോഹയുടെ കാലത്ത് വരുന്നത് പോലെ വരും, ലോത്തിൻ്റെ കാലത്ത് വരുന്നത് പോലെ വരും. കൈവിടപ്പെടും, ചിലതിനെ ഉപേക്ഷിക്കും, ചിലതിനെ എടുത്തോണ്ട് പോകും, ചിലതിനെ ഉപേക്ഷിക്കും. ഇതാണ് വാക്ക്. കൊല്ലുവെന്ന വാക്ക് പറഞ്ഞിട്ടില്ല. എടുക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക, വിടുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ വെറുതെ വിടുക. കൊല്ലുന്നു, വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാൽ ഒരേ വീട്ടിൽ ഒരുത്തൻ കൊല്ലപ്പെടുന്നു, അടുത്തവനെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ടുള്ള മസാക്കർ നടക്കല്ല, മറിച്ച് കുറച്ച് പേരെ കൊല്ലുന്നു, കുറച്ച് പേരെ വെറുതെ വിടുന്നു. ദിസ് ഓൾ തിങ്സ് ഹാപ്പൻഡ്, ഓൾ തിങ്സ് ഹാപ്പൻഡ്. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും പറയുകയാണല്ലോ കർത്താവെ, എടുക്കപ്പെടും, 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 എടുക്കപ്പെടും എന്നുള്ള വാക്കുകൾ പലത് പറയുക, കൈവിടപ്പെടുമെന്നും പറയുക. അപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവെ അങ്ങനെയെങ്കിൽ എവിടെ? നമ്മളതിന് ഇംഗ്ലീഷ് ബൈബിളോട്ട് ഞാൻ അത് വായിക്കാം, അപ്പം നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാവും. ലൂക്കോസിൻ്റെ സുവിശേഷം 17:37 വാക്യം നോക്കിയേ. ആൻഡ് ദേ ആൻസേർഡ്, അതായത് ഡിസൈപ്പിൾസ് ആൻസേർഡ് ആൻഡ് സെഡ് ആൻഡ് ടു ഹിം, വെയർ ലോർഡ്. നമ്മുടെ മലയാളത്തിൽ കർത്താവ് എവിടെ? വെയർ ലോർഡ്. ആൻഡ് ഹീ സെഡ് ആൻഡ് ടു ദം, വെയർ സോ എവർ ദ ബോഡി ഇസ് Thine will be the eagles be gathered there. ശവമുള്ള ഇടത്ത് കഴുക്കൾ കൂടും,
എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോയവരെ മധ്യാകാശത്തിൽ പോയി തരേണ്ട, കഴുകന്മാരുള്ളിടത്തോട്ട് നോക്കിയാൽ മതിയെന്ന്. അവിടെ ചെല്ലുമ്പോൾ എടുത്തോണ്ട് പോയവരുടെ ശവം കാണുമെന്നാ, എടുക്കപ്പെടുന്നവന്റെ ശവം. അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ, ഒരുത്തനെ ഉപേക്ഷിക്കും മറ്റവനെ കൈക്കൊള്ളും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. അപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിക്കുക, വെയർ ലോർഡ്, എവിടെയാണ് കർത്താവേ? അപ്പൊ എവിടെയാണ്, അപ്പൊ എവിടാണ് ഇവരെ എടുത്തോണ്ട് പോകുന്നത്? ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കിടക്കയിൽ ഉപേക്ഷിച്ചു, ഒരുത്തനെ തിരികല്ലിൻ്റെ അവിടെ ഉപേക്ഷിച്ചു, വേറൊരുത്തനെ വയലിൽ ഉപേക്ഷിച്ചു, ഉപേക്ഷിച്ചു, വിട്ടേ. ഉപേക്ഷിക്കുന്നവരുടെ പിന്നെ ലൊക്കേഷൻ പറയണ്ടല്ലോ. പിന്നെ വേറെന്ന് ചോദിച്ചു എന്തിനാ എടുത്തോണ്ട് പോയത് അങ്ങോട്ടാ എന്ന് പറഞ്ഞാൽ, ഈ റാപ്ചർ ചെയ്തില്ലേ മധ്യാകാശത്ത് മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടത്തിയപ്പോൾ അവിടെ കാണാം കഞ്ഞി വെക്കാൻ കൊണ്ടുപോയ, വേർ ഈസ് ലോർഡ് എന്നാ ചോദിച്ചു. സോ വേർ ഈസ് ലോർഡ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നുകൂടെ പറയണല്ലേ, ഒരുത്തനെ ഉപേക്ഷിക്കും മറ്റവനെ കൈക്കൊള്ളും, ഒരുത്തി ഉപേക്ഷിക്കും മറ്റവനെ കൈക്കൊള്ളും, വയലിരിക്കുന്ന ഒരുത്തനെ ഉപേക്ഷിക്കും മറ്റവളൊക്കെ, രണ്ട് ഗ്രൂപ്പാണ്, എടുക്കപ്പെടുന്നവരും ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പൊ എടുക്കപ്പെടുന്നവർ എവിടെയാണെന്നാ ചോദിച്ചത്, വേർ ഈസ് ലോർഡ് എന്ന്. അപ്പൊ എങ്ങോട്ടാണ് ഇവരെ എടുത്തോണ്ട് പോകുന്നേ എന്നാ ചോദിച്ചത്. ഇവരെ എടുത്തോണ്ട് പോകുന്നത് എൻ്റെ പിതാവിൻ്റെ സ്നേഹ വാസസ്ഥലം കൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലെ മധ്യാകാശത്ത് ഞാൻ മണിപ്പന്തലുണ്ടെന്ന് അവിടെ കല്യാണം നടത്താൻ പോവാണ്, എല്ലാവരും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്ന അല്ലേ പറയണ്ടേ? മിശിക എന്താ പറയണ്ടേ? നിങ്ങൾ പറ, ഈ എടുക്കപ്പെടുന്ന എന്നത് എങ്ങോട്ടാ, വേർ ഈസ് ലോർഡ് എന്ന് ചോദിച്ചാൽ എന്നിൻ്റെ ആൻസർ എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? വേർ ഈസ് ലോർഡ്, എവിടെയാണ് കർത്താവേ? ഇവരെ എവിടെയാണ് എടുത്തോണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണ്ടേ? മധ്യാകാശത്താണ്, പുത്തൻ എരുശലേമിലാണ് നല്ലല്ലോ പറഞ്ഞേ. പിന്നെ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒറ്റ മറുപടിയാ പറഞ്ഞത്, കഴുക്കൾ ശവമുള്ള ഇടത്ത് കഴുക്കൾ കൂടും. ശവമുള്ള ഇടത്ത് കഴുക്കൾ, കഴുക്കൾ എന്ന് അവിടെ അർത്ഥമാക്കുന്നത് റോമിന്റെ സൈന്യമാണ്, റോം സൈന്യത്തിന്റെ ചിഹ്നമാണ് കഴുകൻ. അപ്പം റോമാക്കാർ കൂടിയാൽ അവിടെ ഓർത്തണം, അവിടെ ശവങ്ങളായിട്ട് ഈ എടുത്തോണ്ട് പോയവരെ കാണുമെന്നാ. അപ്പൊ കർത്താവ് ഇവര് പഠിപ്പിക്കുന്ന റാപ്ചർ തിയറിക്കകത്ത് റാപ്ചർ എങ്ങനെ സംഭവിക്കുമെന്നാ, ഈ എടുത്തോണ്ട് പോയവരെവിടെ പോകുന്നു, ഒത്തിരി ഭയങ്കര സംശയം ആളുകൾക്ക്. റാപ്ചർ ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? മധ്യാകാശത്ത് കൊണ്ടുപോകുമോ? അവിടെ കൊണ്ടുവന്നു? മധ്യാകാശം കൊണ്ടുവന്നു എവിടെ പോകുമെന്ന് ചോദിച്ചാൽ മറുപടി പറഞ്ഞെന്താ? മറുപടി, കഴുക്കൾ ഉള്ളയിടത്ത്, ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയവരെല്ലാം ചാവുമെന്നാ. ഞാൻ ഇത്രയും പറയുക, ഈ എടുത്തോണ്ട് പോകും റാപ്ചറാകും എന്ന് ഈ തിരുവെഴുത്തുകൾ വെച്ച് തെളിയിക്കുന്ന സകല ആളുകളും ഈ വാക്യത്തിൻ്റെ ബേസിൽ, തിരുവെഴുത്തിൻ്റെ സത്യത്തിൻ്റെ ബേസിൽ, എൻ്റെ തലയും എൻ്റെ ബുദ്ധിയും എൻ്റെ നട്ടലും ഇവിടുത്തെ ഒരു പ്രസ്ഥാനക്കാരൻ്റെയും പണപടപാട് സ്ഥാപനത്തിനകത്ത് പണയം വെക്കാത്തതുകൊണ്ട്, എൻ്റെ രക്തത്തിലൂടെ ഓടുന്ന രക്തത്തിന് ദൈവം എനിക്ക് നൽകിയ വിളിക്കകത്ത് ശക്തിയുള്ളതുകൊണ്ട്, അതിനകത്ത് സത്യമുള്ളതുകൊണ്ട് ഞാൻ തുറന്നു പറയുക, ഈ റാപ്ചർ തിയറി ലോകം കണ്ട ഏറ്റവും വലിയ കബളിപ്പീരും വീട്ടിത്തരവുമാണ്, അസത്യമാണ്. കൈവിടപ്പെടുന്നവരാ ഭാഗ്യവാന്മാർ. ഈ വചനത്തിന്റെ തെളിവനുസരിച്ച് കൈവിടപ്പെടുന്നവരാണ് രക്ഷപ്പെട്ടവർ, ബാക്കി ആളുകൾ മുഴുവൻ കൊല്ലപ്പെട്ടു, ബാക്കി ആളുകൾ മുഴുവൻ കൊല്ലപ്പെട്ടു. അപ്പൊ ഇവിടെ യേശു പറയാണ് എവിടെയാണ് സംഭവിക്കും. ഇനി നമുക്ക് ഈ നമ്മൾ ഇവരെ പോയി തപ്പി നോക്കണ്ട, ഇവരെയൊക്കെ എവിടെ പോയെന്ന് നോക്കണ്ട. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാനത് കഴിഞ്ഞ ദിവസം റെഫറൻസിനായിട്ട് കിട്ടിയൊരു വാക്യമാണ്, അതോടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. 37-ാമത്തെ സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, അതിൻ്റെ 9-ാമത്തെ വാക്യം, ഈ ദുഷ്ടന്മാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും, സ്വർഗത്തെ അല്ല.
ആര് ഭൂമിയെ കൈവശമാക്കുന്ന യഹോവയെ പ്രത്യാശിക്കുന്ന ഭൂമിയെ കൈവശമാക്കും, സ്വർഗത്തെ അല്ല. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. വാട്ട്സ് ദ മീനിങ്? വാട്ട് ഇസ് ദ മീനിങ്? ദുഷ്ടനെയാണ് കൊല്ലുന്നത്. അപ്പൊ ഈ കൊല്ലുക എന്ന് പറയുന്നതിന്റെ പേരാ എടുക്കപ്പെടുക. എടുക്കപ്പെടുക എന്നത് കൊല്ലപ്പെടുന്നതും, കൈവിടപ്പെടുക എന്ന് പറയുന്നത് വെറുതെ വിടുക. നിങ്ങൾ ദുഷ്ടനെ സൂക്ഷിച്ചു നോക്കും, അവൻ്റെ ഇടം പിന്നെ കാണത്തില്ല. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, ഭൂമിയെ കൈവശമാക്കും. യഹോവയെ പ്രത്യാശിക്കുന്നവർ സ്വർഗം കൈവശപ്പെടുത്തുമെന്നല്ല. അപ്പൊ യഹോവയെ പ്രത്യാശിക്കുന്നവന്റെ പ്രത്യാശ എവിടെയാ ഫുൾഫിൽ ആകുന്നത്? ഭൂമിയിലാ. യഹോവയെ കൈ പ്രത്യാശിക്കുന്നവർ ഭൂമിയെ കൈവശമാക്കും. വളരെ വ്യക്തമായി തിരുവെഴുത്ത് പറഞ്ഞേക്കുക, ഒരു അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. സിംപ്ലി ബേസിക്, സിംപ്ലി വി കൻ ഐ മീൻ ഇറ്റ്, യു നോ, വി കൻ അണ്ടർസ്റ്റാൻഡ് ദീസ് വേർഡ്സ് വിതൗട്ട് എനി ഇന്റർപ്രിട്ടേഷൻ. സിമ്പിൾ മീനിങ്. സോ അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായത്തിലും ഒക്കെ നമ്മൾ പറയുന്ന കൈവിടപ്പെടുക, തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും കൈവിടപ്പെടും, ഇതൊന്നും വിശ്വാസി പേടിക്കേണ്ട കാര്യമല്ല. അവിടെ കൈവിടപ്പെട്ടവർ രക്ഷപ്പെട്ട ദൈവഭക്തന്മാരാണ്. കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ ടിജോ പാസ്റ്റർ ബ്രദർ പറയുന്ന, ടിജോ പാസ്റ്റർ അല്ല മോനെ എൻ്റെ സാറ്. ടിജോ പാസ്റ്ററിന് എന്ത് പറയാനുള്ള അധികാരമുണ്ട്? അതുകൊണ്ട് മാത്യു സി ടി, ഞങ്ങൾ രണ്ട് ഒരു പാത്രത്തിൽ നല്ല ചോര വാരി തിന്നുന്നു. ഗോഡ് ബ്ലസ് യു. ഇനി ശ്രദ്ധിക്കുക, ഓരോരുത്തർക്കും ഓരോന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന്, എല്ലാവരും ഇപ്പോൾ എല്ലാം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. 16 നൂറ്റാണ്ട് വരെ സഭ പഠിപ്പിച്ചതല്ല 16 നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചത്. മാർട്ടിൻ ലൂതർ പഠിപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് ആളുകൾ തിരുത്തി പഠിപ്പിക്കുന്നു. ഞാനല്ലോ. ഓക്കെ, ഇവിടെ കൈവിടപ്പ് ഞാൻ പറഞ്ഞാൽ ഈ ആശയം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഓൾറെഡി നമ്മൾ ഈ ഭാഗത്തെ ക്രോസ് ചെയ്തു. അവസാനമായി ഒരു വേർഡ് കൂടെ പറഞ്ഞാൽ നിർത്താം. കൈവിടപ്പെടുക, ഉപേക്ഷിക്കുക, വയലിലിരിക്കുന്നു, തിരികല്ലിൽ പൊടിക്കുന്നു, ഈ കാര്യങ്ങളൊന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇനിയുള്ള പ്രത്യക്ഷതയുമായിട്ടുള്ള ബന്ധത്തിലില്ല. ഇത് 70 യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ മുന്നറിയിപ്പുകളാണ്. അന്ന് പുരമുകളിൽ ഇരിക്കുന്ന യേശു വരുമ്പോൾ പുരമുകൾ, ഞാൻ അതും വീണ്ടും ചോദിക്കുന്നതാണല്ലോ, യേശു വരുമ്പോൾ പുരമുകളിലിരുന്നാലും കുഴപ്പമില്ല, വയലിരുന്നാലും കുഴപ്പമില്ല. ആ പ്രത്യക്ഷത എന്ന് പറയുന്നതൊന്നും ഇതുമായിട്ട് ബന്ധമല്ല, ഇത് യഥാർത്ഥത്തിൽ ന്യായവിധിയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഇനിയും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, ഹൊറർ തിയോളജിയിൽ നിന്ന് ഹാപ്പി തിയോളജിയിലേക്ക് ദൈവം നിങ്ങളെ നടത്തട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം തലകുത്തനെ പറയുക. ക്രിസ്തീയ ലോകത്തെ ഇവിടുത്തെ പെന്തിക്കോസ്തുകാരെല്ലാം കൂടെ ഉപദേശത്തെ തലകുത്തി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ തിരുത്തുന്നത്. അത് ബ്രദർ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ നിലവിലുള്ള ക്രൈസ്തവ ലോകം പെന്തിക്കോസ്തുകാർ, അവരാണ് ഈ ഉപദേശത്തെ തല തിരിച്ചത്. അപ്പം ഞങ്ങളുടെ ജോലി നിങ്ങൾ തിരിച്ചതിനെ നേരെയാക്കുന്നത്. സന്തോഷമുണ്ടെ സാറ് കേൾക്ക്, അല്ലെങ്കിൽ പോയി അതാഴുണ്ടിട്ട് കിടന്നുറങ്ങും. ഞങ്ങളാരും തിരിച്ചു പറഞ്ഞല്ല. ഇത് നിട സത്യവചനം കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇത് തലതിരിയുക എന്ന് പറയുന്നത് നീ ഏത് കൂളി പഠിച്ചവൻ? എന്നെ പരിപാടിയൊന്നും നോക്കി ഇവർ. കാരണം ഇവർ വർഷങ്ങളായിട്ട്, ഇത് വേറെ വിഷയമൊന്നുമില്ല, ഈ കുറേ വർഷങ്ങളായിട്ട് ഇവർ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം കത്തോലിക്കരെയും മർത്തോമക്കാരെയും എല്ലാം കറഞ്ഞ് അവരെ പേടിപ്പിച്ച് വിരട്ടി, അവനെയും പിഴിഞ്ഞ്, അവൻ്റെ ദോത്രാഴ്ചയും പിഴിഞ്ഞ്, അവൻ്റെ പോക്കറ്റും കടിച്ച്, അവനെ കൊള്ളയടിച്ച് നിങ്ങൾ ജീവിക്കുകയല്ലേ. അപ്പം അവൻ്റെ ഉപജീവന മാർഗത്തെയും ബിസിനസ്സിനെയും തൊട്ടാൽ അവർ നിശ്ചയമായിട്ടും ഇവരെതിർവരും. കാരണം ഈ കൊള്ളക്കാരാണ് ഈ സമൂഹം മൊത്തം. കൊള്ളയടിച്ച് ജീവിക്കുന്നവർക്ക് ഞാൻ എതിര് പറയുമ്പോൾ അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും, കൃത്യമായിട്ടും ബാധിക്കും. കാരണം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെന്ന് പറയുന്നത് ഇവർ പറയുന്നത് പോലാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതാണ് ഇവരുടെ പ്രശ്നം. പക്ഷേ വിശുദ്ധ ബൈബിള് കൃത്യമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ഞാൻ പറഞ്ഞില്ല ഈ തല കൊണ്ടുവന്ന് വല്ല വീടുകളിൽ കൊണ്ടുവന്ന് പണയം വെക്കാത്തവർക്ക്, നമ്മളെ നമ്മുടെ ബുദ്ധിയും ദൈവം നമുക്ക് നൽകിയ ജ്ഞാനവും കർത്താവുമായിട്ടുള്ള നേരോടുള്ള നടപ്പും ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഇവരെ ആരെയും പ്രസാദിപ്പിക്കാതെ കാര്യങ്ങൾ പറയാം.
വരാൻ വളരെ വ്യക്തമായിട്ട് സാധ്യം പറയാം. സത്യവചനം എന്താണെന്ന് നീ കേൾക്ക്, നീ ആദ്യം മുതൽ ഇടയ്ക്ക് വന്ന് കയറിയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇവരെ നെഗ്ലക്റ്റ് ചെയ്ത് വിടുക. ഇവിടുത്തെ പ്രധാന വിഷയം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അപ്പം കൈവിടപ്പെടുക, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കൈവിടപ്പെടുന്ന, ഞാൻ പിഴിഞ്ഞ് ജീവിച്ചില്ലടാ സാം ജി ഡേവിഡേ, ഞാൻ ആരെയും പിഴിഞ്ഞിട്ടില്ല. നീ ഞാൻ ആരെങ്കിലും പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ ഒരു കാര്യം ചെയ്യേ, ഞാൻ പിഴിഞ്ഞവരുടെ എല്ലാം ലിസ്റ്റ് എടുത്തോണ്ട് പോവാം, കൊണ്ടുപോ. ഞാൻ ആരെങ്കിലും കബളിപ്പിച്ചെങ്കിൽ, ഇത് വെറുതെ ഇരുന്ന് ദേഷ്യപ്പെടിപ്പിക്കാൻ എനിക്ക്, നീ ഞാൻ വിചാരിക്കുന്ന ലൈവിൽ ഇതൊന്നും ഞാൻ ദേഷ്യമില്ല, ഞാൻ കാര്യമായിട്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. സഹോദരന്മാരാണ്, കാരണം അവർ ഈ അവരുടെ ജീവനമാർഗം, അവരുടെ ഉപജീവന മാർഗത്തെ നമ്മൾ കയറി തൊട്ടേക്കുന്നേ, അവർക്ക് ജീവിക്കണ്ടേ. ഞാൻ പിഴിഞ്ഞിട്ടില്ലടാ മോനെ, ക്രിസ്തു ചോണ എവിടെ നിന്ന് ഇറങ്ങി വന്നു, എവിടെ നിന്നാ പിഴിഞ്ഞത്? നീ ചോണയുണ്ടെങ്കിൽ, നിന്റെ രക്തത്തിന് കലർപ്പില്ലെങ്കിൽ നീ തെളിയിക്ക്. ക്രിസ്തു ജോണോട്, ജോൺ ലോറൻസ് എന്ന ആള് ഈ ലോകത്തിൽ ഇന്ന് വരെ ആരെയെങ്കിലും സുവിശേഷത്തിന് വേണ്ടി പിഴിഞ്ഞ്, ആരുടെയെങ്കിലും പണം മോഹിച്ച്, അവരെ കളിപ്പിച്ച് ഒരു രൂപ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു ജോൺ എന്ന് പറയുന്ന ആള് നീ നിന്റെ രക്തത്തിന് മാലിന്യമില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ, കലർപ്പില്ലാത്ത രക്തമാണ് നിനക്കെങ്കിൽ നീ തെളിയിക്ക്. ചുമ്മാതെ ഇതിനകത്ത് വന്ന് അക്യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കാര്യമില്ല. നീ പറ്റുമെങ്കിൽ ചെയ്യും, ഞാൻ ഇവിടെ നിൽക്കുമല്ലോ, അതാണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ ഞാൻ കളിപ്പിച്ചവരെയും ഞാൻ തട്ടിയെടുത്ത പൈസയുടെയും കണക്ക് കൊണ്ടുപോവാ, ഇല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒന്ന് അക്യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ, നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെ അതങ്ങനെ ആയതുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ആരോപിക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് നല്ല നല്ല ഉറപ്പാണ്. എൻ്റെ രണ്ട് കൈയും പരിശുദ്ധമാണ്, ഒരു ദൈവഭയതൻ്റെ പൈസയും ഞാൻ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കൈ വിശുദ്ധമാണ്, ഈ ലോഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വിശുദ്ധയോടെ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ മാലിന്യമായിട്ട് ഒരു രൂപ, ഞാൻ പറയുന്നതിന് മറുപടി തരാതെ നീ വണവണാന്ന് പറയാതെ നീ വർത്തമാനം പറ. എൻ്റെ കയ്യിൽ ഇന്ന് വരെ ഞാൻ ആരെയും പിടിച്ചിട്ടില്ല. എൻ്റെ സഭയിലെ വിശ്വാസികൾ ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്, നീ അവരോടൊക്കെ ചോദിച്ചു നോക്ക് ഞാൻ ആരെ പിഴിഞ്ഞെന്ന്. ചോദിക്കുക നീ. ഇത് ഈ പെന്തക്കോസ്ത് ലോകത്തിൻ്റെ ഒരു ഇത് സഹോദരി ഇത് ഇഗ്നോർ ചെയ്ത് വിട്ടതാണ്. പക്ഷേ നമ്മളെ ഇങ്ങനെ ആവശ്യമില്ലാതെ അക്യൂസ് ചെയ്യാൻ വരുമ്പോൾ യേശു പോലും ഈ അക്യൂസറിനെ ശാസിച്ചതാണ്. അക്യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ആയിക്കോട്ടെ, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പരിശുദ്ധൻ തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെട്ടവരെല്ലാവരും പരിശുദ്ധരാകും. ഞാൻ താങ്കൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ താങ്കൾ വേണം. ഓക്കെ, ഇവർ വിട്ടേ, ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. കൈവിടപ്പെട്ടവർ, ഇതൊക്കെ നല്ലൊരു പഠനമായത്, കൈവിടപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയും, ഇവിടെ കേരളത്തിലെ കൺവെൻഷനിലൊക്കെ വന്ന് കൈവിടപ്പെട്ടു പോകരുമെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞേക്കണം, ധൈര്യമായിട്ട് പറഞ്ഞേക്കണം, കൈവിടപ്പെടുന്നവരാണ് ഭാഗ്യവാന്മാർ. ബിക്കോസ് ഐ റിയലി പ്രൂവ്ഡ് ദ വേർഡ് വിതൗട്ട് എനി ഗിമിക്സ്, സിംപിളി പ്രൂവ്ഡ്, സിംപിളി പ്രൂവ്ഡ്. കാരണം നോഹയുടെ വെള്ളപ്പൊക്കത്തിൽ കൈവിടപ്പെട്ടവർ നോഹയും കുടുംബമാണ്, ലോത്തിൻ്റെ കാലത്ത് കൈവിടപ്പെട്ടവർ ലോത്തിൻ്റെ കുടുംബമാണ്. എന്തിനു കൈവിടപ്പെട്ടു? വെള്ളപ്പൊക്കത്തിൽ നിന്ന് കൈവിടപ്പെട്ടു. കാരണം വെള്ളപ്പൊക്കം വന്ന ഉദ്ദേശം നോഹയുടെ കുടുംബത്തിൽ നടന്നില്ല. ലോത്തിൻ്റെ കാലത്ത് ഇറങ്ങി വന്ന തീക്ക് ലോത്തിൻ്റെ കുടുംബത്തെ തൊടാൻ പറ്റിയില്ല. ആ തീയുടെ വരവിന് ലോത്തിനെയും കുടുംബത്തെയും തൊടാൻ പറ്റിയില്ല. ലോത്തും കുടുംബവും ആ തീയുടെ വരവിൽ നിന്ന് കൈ വിട്ടുപോയി, ലെഫ്റ്റ് ബിഹൈൻഡ്, അവരെ തട്ടിക്കളഞ്ഞു, ഉപേക്ഷിച്ചു, ആ തീ അവരെ തൊട്ടില്ല. ദാറ്റ് ഈസ് ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ദൈവരാജ്യം അതാണ് വാസ്തവത്തിൽ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഭയപ്പെടുത്തുന്ന ഹൊറർ തിയോളജിയാണ്, ഭീകരമായ തിയോളജി, ഭീഷണിയുടെ സ്വരം, ഭയപ്പെടുത്തുന്ന സുവിശേഷീകരണം, ഭയപ്പെടുത്തുന്ന സുവിശേഷീകരണം. ജനലക്ഷങ്ങളെ കബളിപ്പിക്കുക, ജനലക്ഷങ്ങളെ. ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പം ഇത് വന്ന് പറഞ്ഞിട്ട് സോഫ്റ്റായിട്ട് ആരുടെയോ തിയോളജിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൃത്യമായി, വളരെ കൃത്യമായി. ഇവിടെ നമ്മൾ കേരളത്തിൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്നതെല്ലാം പാടേ തെറ്റാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹം ഈ ലോകത്തിൽ വിതച്ചേക്കുന്ന വിത്തെന്ന് പറയുന്നത് വിഷവിത്തുകളാണ്.
നഞ്ചാണ് അവർ കലക്കുന്നത്. ഇവർ നല്ല ശുദ്ധജലത്തിൽ കൊണ്ടുവന്ന് നഞ്ച് കലക്കുന്ന ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ ദുരുപദേശം പഠിപ്പിക്കുന്നവർ പെന്തിക്കോസ്തുകാരാണ്, ഏറ്റവും കൂടുതൽ ദുരുപദേശം പഠിപ്പിക്കുന്നവർ, ഏറ്റവും കൂടുതൽ ദുരുപദേശം പഠിപ്പിക്കുന്ന പെന്തിക്കോസ്തുകാരാണ്. അത് കത്തോലിക്കരുതല്ല, കത്തോലിക്കർ അവർ അവർ മാന്യന്മാരാണ്, മാന്യന്മാരാണ്. അവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനെങ്കിലും അറിയാം. സോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ ഈ ഈ നോഹയുടെ എല്ലാ സുവിശേഷ മഹായോഗം തൊട്ട് പറയാം, യുഗാന്ത്യ സംഭവങ്ങൾ, യുഗാന്ത്യ സംഭവങ്ങൾ എങ്ങനെ സുവിശേഷമാകും, യുഗാന്ത്യ സംഭവം എങ്ങനെ സുവിശേഷമാകും. സംഭവം ഇത്രേ ഉള്ളൂ, സുവിശേഷം ഇവർക്ക് ഇല്ലാതെ പോയി. ഒന്ന്, ഇവർക്ക് സഭയെ ഇല്ലാതെ പോയി. കാരണം ഇവര് ഞാൻ പറഞ്ഞല്ലോ, 110 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ഉരുവായി വന്ന പെന്തക്കോസ്തൽ സമൂഹത്തിനകത്ത് എന്ത് അടിത്തറ, ഇവർക്ക് അടിത്തറയൊന്നുമില്ല, ഒരടിത്തറയില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കും, ഞാനിതൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് വന്നതാ. ഒരടിത്തറയില്ല, ഒരു ഉപദേശമില്ല. തട്ടിക്കൂട്ട് പരിപാടി നടത്തി ഒരു പരുവത്തിന് ഇവിടെ വരെ എത്തി, എത്ര ഉള്ളൂ. എന്നിട്ട് സത്യം പറയുന്നവരെ എല്ലാം കൊല്ലാൻ നടക്കും. ദാണ്ട് ഇതിനകത്ത് വന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരോട് ദാണ്ട് ഞാൻ സ്നേഹത്തിൽ അങ്ങ് സംസാരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കണം. ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞ തെറ്റ് തിരുവഴുത്തനുസരിച്ച് തെളിയിക്കാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിങ്ങൾ വാ, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. ഈ കോവിഡ് കാലം ഒന്ന് കഴിയട്ടെ, നിങ്ങൾ പറ, ഞാൻ വരാം സംസാരിക്കാൻ. എനിക്ക് ഈ പെന്തക്കോസ്, ആര് പെന്തക്കോസ്, പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പീര് ഗ്രൂപ്പാണ്, സത്യമായിട്ടും അസത്യത്തിൻ്റെ കൂടാണ്, അതിനകത്തൊന്നും യാഥാർത്ഥ്യങ്ങളില്ല. കാരണം പ്രസംഗത്തിൻ്റെ ഒരംശത്തിൽ പോലും ജീവിക്കാൻ പറ്റാത്തവരാണ് പെന്തക്കോസ്. സത്യസഭയുമായിട്ട് അവർക്ക് ബന്ധമില്ല, അതാണ് അതിൻ്റെ ട്രൂത്ത്. സത്യസഭകളുമായിട്ട് അവർക്ക് ബന്ധമില്ല. അവരെല്ലാവരും കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ദുരാത്മാവിൻ്റെ സഭ, ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ സഭ. 2000 വർഷമായിട്ട് ഈ പിശാചിൻ്റെ സഭ ഭൂമിയിലുണ്ട്. 110 വർഷമായി നീ 110 വർഷം കൊണ്ട് 35,000 ആയിട്ട് പിരിഞ്ഞു. അതാദ്യം മനസ്സിലാക്ക, അത് മനസ്സിലാക്കണം. 35,000 ആയിട്ട് നീ പിരിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് സ്ഥാപിച്ച ഓർത്തഡോക്സ് സഭ ഇന്ന് 2000 വർഷമായിട്ടും ആ ഓർത്തഡോക്സ് സഭയായിട്ട് തന്നെ ഇരിക്കുന്നത്. അല്ലാതെ ഊറ്റുക്കുഴി സഭ, ജീവ ഊറ്റുക്കുഴി സഭ, ഓർത്തഡോക്സ് കല്ലിമ്മേ സഭ എന്നൊന്നുമില്ല. എവ്രി സിംഗിൾ ചർച്ച്, അതാണ് ട്രൂ ചർച്ചിൻ്റെ അർത്ഥം. അതിനകത്ത് 1,000 കുഴപ്പം കാണും, 10,000 പ്രശ്നം കാണും. കത്തോലിക്ക സഭയ്ക്കകത്ത് 1,000 പ്രശ്നം കാണും. ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് 100,000 ദുരുപദേശം കാണും. അത് അവർ സഹിച്ചോളും, അവരും ദൈവം തമ്മിൽ ചെയ്തോളും. ആദ്യം പോയി നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയെ നന്നാക്കാൻ ശ്രമിക്കും സഹോദരങ്ങളെ. എത്ര നാൾ ജനത്തെ കളിപ്പിക്കും? ഈ ഞാൻ പറഞ്ഞല്ലോ, ജന ലക്ഷങ്ങളെ കളിപ്പിക്കുക. കൈവിടപ്പെട്ടു പോവും, കൈവിടപ്പെട്ടു പോവും. എവിടെ കൈവിടപ്പെട്ടു പോകുന്ന, എവിടെ കൈവിട്ട് പോകുന്ന, കൈവിടപ്പെടുന്നവരാണ് ഭാഗ്യവാന്മാർ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. Blessed is the one who left behind. ആമേൻ. ധൈര്യമായിട്ടിരിക്കുക. ഞാനീ പറഞ്ഞിരിക്കും, ഇതിനകത്ത് വന്ന് വിഭാഗം ഉണ്ടാക്കുന്ന സാം ബ്രദറായാലും ക്രിസ്തുദാസ് ആയാലും, നിങ്ങൾ എന്നോട് ചൊടിക്കേണ്ടത് ഇങ്ങനല്ല. ഞാൻ ഇന്ന് പറഞ്ഞേക്കുന്ന പ്രസംഗത്തിൻ്റെ വചന വൈരുദ്ധ്യത നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക ചെയ്യേണ്ട. അത് നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ അക്യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യം അതും ശരിയല്ല, അത് ശരിയല്ല, ഇതെന്ന് ശരിയല്ലെന്ന് പറയും. ഏത് വേർഡ് ശരിയല്ലെന്ന് പറയാനുള്ള ത്രാണി ഉണ്ടോടാ പൊന്നുവനെ നിനക്ക്? നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് അക്യൂസ് ചെയ്യാൻ പറ്റും. യു ഡു നോട്ട് ഹാവ് ദ ഗട്സ് ടു പ്രൂവ് ഫ്രം ദ ബൈബിൾ. പ്രൂഫ് ഫ്രം ദ ബൈബിൾ. ഞാൻ പറഞ്ഞേക്കുന്ന എവിടെയാണ് തിരുവഴുത്തനുസരിച്ച് തെറ്റെന്ന് പറ തെളിയിക്കുക. അപ്പം നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞ തെറ്റുകൾ മുഴുവൻ നീ ഇതിനകത്ത് കൊണ്ടുവന്ന് കമാൻഡായിട്ടിടും, അതിൽ ആൻസർ ചെയ്യും. അങ്ങനല്ലേ നമ്മൾ പോകേണ്ടത്. അല്ലാതെ ഒരാളെ വന്നിട്ട് നീ ശരിയല്ല, നിൻ്റെ അപ്പം ശരിയല്ല, നിൻ്റെ വീട് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം
നീ പറഞ്ഞ കാര്യത്തിന് ഇതാ തെറ്റെന്താന്ന് പറഞ്ഞു എന്താണ് പറയേണ്ടത്? കോടിക്കണക്കിന് കോടിക്കണക്കിന് പെന്തക്കോസ്തുകാരുടെ കോടിക്കണക്കിന് പേര് മാതാ അമൃതാനന്ദമയം നീക്കും മയക്കുണ്ട്. അറിയാമോ നിനക്ക്? മാതാ അമൃതാനന്ദ മയക്ക് കോടിക്കണക്കിന് അനുയായികളുണ്ട്. പെന്തക്കോസ്തിന് മാത്രമല്ല, അവരിടയ്ക്കിടയ്ക്ക് രണ്ട് ഉമ്മ മാത്രമേ കൊടുക്കത്തുള്ളൂ. വെറുതെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന മാതാ അമൃതാനന്ദമയ്ക്ക് കോടിക്കണക്കിന് ഭക്തജനങ്ങളുണ്ടെന്നേ. അത് കോടിയുടെ കണക്കൊക്കെ നിർത്ത്. പ്രസാദ് ഓരോരുത്തർ ഇറങ്ങി വരികയാണല്ലോ. കൈവിടപ്പെട്ടു പോകുന്നതിൻ്റെ പേടിയാ. ശരിയാ ചാ, ശാപം ഉള്ളിടത്ത് കഴുക്കൽ കൂടും. ആ അപ്പം ഈ മധ്യാകാശത്തെ, മധ്യാകാശത്ത് മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. അപ്പം എടുക്കപ്പെടുന്നവരെല്ലാം വേളിക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നു.